أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹത്തുക്കളായ സജ്ജനങ്ങളായ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പ്രദേശത്ത് ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരുടെ സ്മരണയായി നടത്തപ്പെടുന്ന ഒരു അനുസ്മരണ പരിപാടി അഥവാ ഉറൂസ്, അതിന്റെ വേദിയിലാണ് നാം സമ്മേളിച്ചത്. കോടകിൽ ഇപ്പൊ തണുപ്പൊന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. സ്റ്റേജ് മുക്കേറി നോക്കുമ്പോൾ അറിയാതെ ചുവട്ടിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് കയറുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് നേരത്തെ തന്നെ തണുപ്പും പൊടിപടലങ്ങളും തീരെ പറ്റാത്ത ഒരു ശാരീരിക പ്രകൃതിയുള്ള ആളാണ് ഞാൻ. ഞാൻ ഏറ്റവും കുടുങ്ങിപ്പോകൽ പള്ളി കയറി നിസ്കരിക്കുമ്പോഴാണ്. കാരണം ഞാൻ ഫാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ നിസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ എന്നെ ബഹുമാനിച്ച് പലരും വന്ന് ഫാനിടും. നിസ്കാരം തീരുന്നതുവരെ ഞാൻ അതിന്റെ ബുദ്ധിമുട്ട് സഹിക്കും. ഞാൻ പറഞ്ഞു വന്നത്, വലിയ തണുപ്പില്ലെങ്കിലും ചെറിയ തണുപ്പുണ്ട്. അതിന്റെ പേരിൽ നാളത്തെ വേറൊന്നും മുടങ്ങാതെ അള്ളാഹു ആക്കിത്തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇപ്പോൾ ദീർഘമായി ഒരു വിഷയത്തിലും കടന്നു സംസാരിക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചില ആളുകൾ യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല, മറ്റേതെങ്കിലും മതത്തിന്റെ പേരുള്ളവരല്ല, മറിച്ച്
മുസ്ലിമിന്റെ പേരുള്ള ചില ആളുകൾ വളരെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചു കളഞ്ഞ ഒരു സന്ദർഭമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 5-10 ദിവസമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ചെവിട് അടക്കിയിട്ടാൽ ഞാൻ വയത് കേൾക്കൂല. ഞാൻ വയത് കേൾക്കാതിരുന്നാൽ ഞാൻ അറിയാതെ ശബ്ദം കൂടുതൽ ഇട്ടുപോകും. അപ്പോൾ പിന്നെ ഞാൻ നാളെ കൊടുക്കും. അതേസമയത്ത് ചെവിട്ടിൽ തണുപ്പ് കയറിയിട്ടാണെങ്കിൽ അതും ബുദ്ധിമുട്ടും. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സമാധാനവും സ്നേഹവും സഹകരണവും സന്മനസ്സും സദുദ്ദേശവും സച്ചരിതരായ സജ്ജനങ്ങളെ വാർത്തെടുക്കാനുള്ള സൽപന്ഥാവും കാണിച്ചു തന്ന തുല്യതയില്ലാത്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ജല്ല ജലാലുഹു തുല്യതയില്ലാത്ത രാജാവാണ്. അർഹമുർ റാഹിമീനായ റബ്ബിന് തുല്യനായി ഒരാളും ഒന്നും ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു നിലക്കും ഇല്ലേ ഇല്ല. അല്ലാഹു ജല്ല ജലാലുഹു എല്ലാവരിലും വ്യത്യസ്തന. ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവനാണ്. അവൻ റബ്ബുൽ ആലമീനാണ്. അവന്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ്. അവന്റെ കൊടുതി ആശ്ചര്യജനകമാണ്. ലോകത്തെ മുഴുവനും ആ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്യും. സുബ്ഹാനല്ലദീ خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. سورة ياسين يعني അടുത്ത നാദാപുരത്തു വെച്ച് 7 ദിവസം വേളവർ അതിന്റെ സിഡി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വാങ്ങി കേൾക്കാം. ഞാനതിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. യാസീൻ എന്ന വാക്ക് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. യാസീൻ, ആ യാസീൻ എന്ന വാക്കിന് ധാരാളം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനമാണ് യാ സയ്യിദു, ഓ നേതാവായവരെ. യാസീൻ എന്ന വാക്കിന്റെ ഒരു വ്യാഖ്യാനം യാ സയ്യിദു, ഓ നേതാവായവരെ. യാസീൻ സൂറത്തിനെ സംബന്ധിച്ച് വഅദ് പറയാൻ വേണ്ടി പോകുമ്പോൾ ഞാനൊരു മീറ്റിംഗിൽ നിന്ന് മഹാനായ ശൈഖുല കാന്തപുര ഉസ്താദ് അള്ളാഹുറത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ ഉസ്താദവർഗളോട് സമ്മതം ചോദിച്ചു. എനിക്ക് സമ്മതം തന്നുകൊണ്ട് പറഞ്ഞു, യാ സയ്യിദു മുഖാത്തബം ബി ഹബീബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടി എന്താണെന്ന് ചോദിച്ചു. പിന്നെയും പറഞ്ഞു, യാ സയ്യിദു മുഖാത്തബം ബി ഹബീബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായി സൂറത്ത് യാസീൻ എന്ന വാക്കിന്
ഒരു തഫ്സീർ പറഞ്ഞു തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ 19 തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറെയൊക്കെ ഞാൻ നോക്കിയിട്ടുമുണ്ട്. പക്ഷേ ഞാനങ്ങനെ ഒരു തഫ്സീർ കണ്ടിരുന്നില്ല. ഉസ്താദവർകൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അത് ഏത് കിതാബിലാണുള്ളത്. അങ്ങനെ ചോദിക്കാൻ കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉസ്താദവർകൾ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒരു കാര്യവും ഒരാൾ പറഞ്ഞാൽ അണ്ണാക്ക് തൊടാതെ വീങ്ങാൻ പാടില്ല, മറിച്ച് അതിന്റെ തെളിവെന്താണെന്ന് മുതാലിമീങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം. അങ്ങനെ ബോധ്യപ്പെട്ടതല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും പറയാൻ പാടില്ല. അത് ഉസ്താദിന്റെ നിർദ്ദേശമാണ്, ഉപദേശമാണ്. ഞാൻ ചോദിച്ചു അത് എവിടെയാണുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞു കിതാബ് ശിഫയിൽ മഹാനായ ഇമാം ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു ആ തഫ്സീർ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ അതുപോലെയുള്ള തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വയനാട് പോകുന്നതിന് മുമ്പ് തന്നെ കിതാബ് ശിഫ എടുത്തു നോക്കി ആ തഫ്സീർ കണ്ടെത്തിച്ചു. അതിനുശേഷം വയനാട് പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്, യാ സയ്യിദു, ഓ നേതാവായവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്, യാ സയ്യിദു, നേതാവായവരെ. വൽ ഖുർആനിൽ ഹകീം, ഒരു എതിരാളിക്കും ആശയപരമായി നേരിടാൻ കഴിയാത്ത, ഒരിക്കലും ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമല്ലാത്ത, ഒരു മാറ്റവും വന്നിട്ടില്ലാത്ത ഏത് യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും ഏത് മനുഷ്യന്റെയും മുന്നിൽ എപ്പോഴും പിടിച്ചു നിൽക്കുകയും അതേ എല്ലാ എതിരാളികളെയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ, ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, ഓ നബിയേ, അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ. അലാ സിറാത്തിൻ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള വഴിയുടെ മേലെയായി, അതാ ലോകത്ത് കഴിഞ്ഞുപോയ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇനി ജീവിക്കാൻ പോകുന്ന ഏതെല്ലാം സൽക്കർമ്മികളുണ്ടോ, ഏതെല്ലാം മഹാന്മാരുണ്ടോ, അവരുടെ വഴിയാണല്ലോ സിറാത്തും മുസ്തഖീം എന്ന് പറയുന്നത്. അലാ സിറാത്തിം മുസ്തഖീം, നബിയേ, നേരെ ചൊവ്വയുള്ള വഴിയിന്റെ മേലെ തന്നെയായി സർവ മുർസലീങ്ങളെയും അല്ലാഹു തആല പറഞ്ഞേച്ചിട്ടുണ്ട്. അവിടുന്നും ആ മുർസലീങ്ങളിൽ പെട്ട ആളാണ് നബിയേ. എന്തായിരുന്നു പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ അല്ലാഹു തആല പറയാൻ കാരണം? ഓ മുഅ്മിനീങ്ങളെ, ഇന്നക ലസ്ത മുർസല, ഓ മുഹമ്മദേ, നീ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, നീ മുർസലീങ്ങളിൽപ്പെട്ട ആളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധികൾ പറഞ്ഞപ്പോൾ അവർക്ക് മറുപടി പറയാൻ വേണ്ടി അല്ലാഹു ജല്ല ജലാലുഹു അവതരിപ്പിച്ചതാണ് യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ, ഓ നേതാവായവരെ, പരിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, അവിടുന്ന് മറ്റ് മനുഷ്യരെ പോലെയല്ല, അവിടുന്ന് നിശ്ചയം മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ. അവിടുന്ന് കൊണ്ടുവന്ന ആശയം ചോദ്യം ചെയ്യപ്പെടേണ്ട ആശയമല്ല, തല്ലിക്കളയേണ്ട ആദർശമല്ല. അലാ സിറാത്തിം മുസ്തഖീം, നേരെ ചൊവ്വയുള്ള വഴിയുടെ മേലെയാണ് അവിടുന്ന് നബിയേ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിന്റെ തുടക്കത്തിൽ തന്നെ
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറയുകയാണ്. ആ സൂറത്ത് യാസീൻ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സൂറത്ത് യാസീനിലെ ഏറ്റവും വലിയൊരു പ്രമേയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹാണ്. മറ്റൊന്ന് പടച്ചറപ്പിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. ഏകത്വത്തിന്റെ ആശയം തൗഹീദിന്റെ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. പാരത്രീക ലോകത്തെക്കുറിച്ച് മനുഷ്യന് ബോധമുണ്ടാക്കുകയാണ്. പടച്ചവന്റെ അപാരമായ കഴിവിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കാൻ പറയുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഇടക്കിടക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇങ്ങനെ സൂറത്ത് യാസീൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള വാക്ക് പറയും. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. നബിയെ, തങ്ങളുടെ എതിരാളികൾ പറയുന്ന വാക്ക് കേട്ട് തങ്ങൾ മുഷിയണ്ട നബിയെ, തങ്ങൾ ദുഃഖിക്കണ്ട നബിയെ, അവര് രഹസ്യമായി പറയുന്നതും ചെയ്യുന്നതും, അവര് പരസ്യമായി പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നമ്മക്കറിയാം നബിയെ. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. എത്രയോ സ്ഥലങ്ങളിൽ സൂറത്ത് യാസീൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇങ്ങനെ പറയുകയാണ്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദി മിന സമാഇ വമാ കുന്നാ മുൻസിലീൻ. സത്യത്തിന്റെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ അക്രമപരമായി എറിഞ്ഞു കൊല്ലപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, ആ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചു, ആ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ സന്മാർഗത്തിന് നിമിത്തമായ അതേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞേച്ച റസൂലുകളായ മഹാന്മാരെ കുറിച്ചുമൊക്കെ ഖുർആൻ പറഞ്ഞിട്ട് ആ മഹാന്മാരെ എറിഞ്ഞുകൊന്നു കളഞ്ഞ, ആ മഹാന്മാരെ ധിക്കരിച്ച, ആ മഹാന്മാരെ വധിച്ചു കളഞ്ഞ ശത്രുക്കളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്തല്ല പറഞ്ഞു. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദി മിന സമാഇ വമാ കുന്നാ മുൻസിലീൻ. ആ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആകാശ ലോകത്ത് നിന്ന് സൈന്യങ്ങളെ അയച്ചിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ അയക്കുന്ന പരിപാടിയും സാധാരണ നിലക്ക് നമ്മക്കില്ല. പിന്നെയോ അപ്പറഞ്ഞതിലൊരു സൂചനയുണ്ട്. അതെന്താണ്? സാധാരണ നിലക്കൊരു റസൂലിനും ഒരു നബിക്കും ആകാശത്ത് നിന്ന് സൈന്യങ്ങളെ അയക്കലില്ല. പക്ഷേ മറ്റ് മുർസലീകളെ പോലെയല്ലല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി, മറ്റ് മനുഷ്യരെ പോലെയല്ലല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഹുനൈൻ യുദ്ധത്തിലും ബദർ യുദ്ധത്തിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാനും എതിരാളികളെ നേരിടാനും അള്ളാഹു തആല മലക്കുകളെ അയച്ചിട്ടുണ്ട്. വമാ കുന്നാ മുൻസിലീൻ, നമ്മക്കങ്ങനെ അയക്കുന്ന പരിപാടി സാധാരണ നിലക്കില്ല. അയച്ചു തങ്ങൾക്ക് അയച്ചു തരുന്നതും അയച്ചു തന്നതൊക്കെ അതെല്ലാം തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് നബിയേ. ഇങ്ങനെ തുടങ്ങി സൂറത്ത് യാസീൻ. ആവർത്തിച്ച് എത്രയോ സ്ഥലങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയും അതുപോലെ മഹത്വവും പറയുകയാണ്. ആ സൂറത്ത് യാസീനിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതേ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു മിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅ്ലമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു. അല്ലാഹു പരിശുദ്ധനായ രാജാവ് തന്നെ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, അവനതാ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച രാജാവാണെന്ന് മാത്രമല്ല, ഏത് വസ്തുക്കൾ നിങ്ങൾ നോക്കൂ, മിമ്മാ തുംബിത്തുല്ലറുദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എത്ര ഇനങ്ങളായിട്ടാണ് ഓരോന്നും വന്ന് പടച്ചിട്ടുള്ളത്. ഇത് കൊടകാണല്ലോ പ്രദേശം, ധാരാളം കാപ്പിയുള്ളൊരു നാട്. ചോദിക്കട്ടെ, കാപ്പി ഒരൊറ്റ ഇനം മാത്രമാണോ?
അല്ല കുറേ ഇനങ്ങളുണ്ടോ? എത്ര ഇനങ്ങളുണ്ട് കാപ്പി, എത്ര ഇനങ്ങളുണ്ട് നെല്ല്, എത്ര ഇനങ്ങളുണ്ട് അടക്ക, എത്ര ഇനങ്ങളുണ്ട് തേങ്ങ, എത്ര ഇനങ്ങളുണ്ട് ഗോതമ്പ്, എത്ര ഇനങ്ങളുണ്ട് കുരുമുളക്, എത്ര ഇനങ്ങളുണ്ട് ഓരോ സാധനങ്ങളും. മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഒരു മാങ്ങ പോലെയല്ല മറ്റൊരു മാങ്ങ, ഒരു ചക്ക പോലെയല്ല മറ്റൊരു ചക്ക, ഒരു കാപ്പി പോലെയല്ല മറ്റൊരു കാപ്പി, സുബ്ഹാനല്ലാഹ്, ഒരു ചായ പോലെയല്ല മറ്റൊരു ചായ. മിമ്മാ തുംബിതുൽ അർദു, ഈ ഭൂമി മുളപ്പിക്കുന്ന, ഭൂമിയിൽ മുളക്കുന്ന വസ്തുക്കൾ തന്നെ എത്ര ഇനങ്ങളാണ്. വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. മനുഷ്യന്മാരോ, സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം നിലക്കുള്ള മനുഷ്യന്മാരാണ്. കറുത്തിരുണ്ട ജനങ്ങളുണ്ട്, വെളുത്ത് തടിച്ച മനുഷ്യന്മാരുണ്ട്, മെലിഞ്ഞൊട്ടിയ മനുഷ്യന്മാരുണ്ട്, അതേ നീളം നല്ല പൊക്കമുള്ള ആളുകളുണ്ട്, തീരെ നീളം കുറഞ്ഞവരുണ്ട്. സുബ്ഹാനല്ലാഹ്, നല്ല ബുദ്ധിയുള്ളവരുണ്ട്, ബുദ്ധി വളരെ കുറഞ്ഞവരുണ്ട്, നല്ല കളറുള്ളവരുണ്ട്, അല്ല അത്തരം കളറില്ലാത്തവരുണ്ട്, പല ഭാഷയും സംസാരിക്കുന്നവരുണ്ട്. അതേ സുബ്ഹാനല്ലാഹ്, മനുഷ്യര് തന്നെ എത്ര ഇനമാണ്. ഒരൊറ്റ ബാപ്പക്ക് ജനിച്ചു 25 മക്കൾ, ആ 25 മക്കളും വെവ്വേറെയാണ്. അതിലതാ നാലാളുകളെ പ്രസവിക്കപ്പെട്ട നേരട്ട കുട്ടിയായിട്ടാണ്, നാലാളും ഒരു പ്രസവത്തിലാണ്. ചിലപ്പോൾ ചിലര് കണ്ടിട്ട് പറയും, ഒരുപോലെയുണ്ട്, കണ്ടിട്ട് തിരിയുന്നില്ല. തിരിയാത്തത് നിനക്കാണ്, തിരിയേണ്ടവർക്ക് തിരിയുന്നുണ്ട്, വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ നാലാളും കല്യാണം കഴിച്ച ആ ഭാര്യമാര് കുടുങ്ങിയില്ലേ. സുഹൃത്തുക്കളെ, തിരിയേണ്ടവർക്ക് തിരിയുന്നുണ്ട്, വെവ്വേറെ തന്നെയാണ്. ഓരോരുത്തർക്കും അടയാളമുണ്ട്. ബാപ്പാനോട് മാറിപ്പോകുന്നില്ല, ഉമ്മയോട് മാറിപ്പോകുന്നില്ല, ഭാര്യമാരോട് മാറിപ്പോകുന്നില്ല. വ്യത്യസ്തമാണ്, ഇരട്ട പ്രസവിച്ചവരാണെങ്കിലും വ്യത്യസ്തമാണ്. ഇനി നിങ്ങൾ നോക്കൂ, അതേ ഈ കൊടക് ജില്ലയിലുള്ള ഒരാള്, അദ്ദേഹം അതാ 1000 കോടി ഉറുപ്പികയുടെ ഒരു എസ്റ്റേറ്റ് വാങ്ങുന്നു. 1000 കോടി ഉറുപ്പികയുടെ എസ്റ്റേറ്റ് ആരാണ് എന്ന് നിങ്ങൾ ആരും ചോദിക്കണ്ട, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് സന്തോഷമാണ്. ആർക്കും ഉണ്ടാകുന്നതിൽ നമുക്ക് അസൂയ ഉണ്ടാകാൻ പാടില്ല. അസൂയ ഉണ്ടാകാൻ ഒരു മുസ്ലിമിന് പാടില്ല, ആരോടും അസൂയ പാടില്ല. അങ്ങനെയല്ലേ നമ്മളോടുള്ള നിർദ്ദേശം. അൽ ഹസദു യഅ്കുലുൽ ഹസനാതി കമാ യഅ്കുലുൻ നാറുൽ ഹതബ്, വിറകിനെ തീ നശിപ്പിക്കുന്നത് പോലെ അസൂയ മനുഷ്യന്റെ നന്മ നശിപ്പിച്ചു കളയും. ആരോടും അസൂയ പാടില്ല. ഒരാൾക്ക് അല്ലാഹു തആല കുറേ സമ്പത്ത് കൊടുക്കുന്നു, അതിന് നമ്മൾ ധാരാളമായി സന്തോഷിക്കുക. അല്ലാഹു തആല ധാരാളം കൊടുക്കട്ടെ, സന്തോഷിക്കുക. അങ്ങനെ കൊടുത്താലോ, അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെങ്കിലല്ലേ നമുക്ക് റൂസിന്റെ ഭക്ഷണം കൊടുക്കാൻ ഒരു ചാക്കരി അദ്ദേഹം തരൂ, അപ്പോഴല്ലേ ആളുകൾക്ക് ഭക്ഷണം കിട്ടൂ, അപ്പോഴല്ലേ. സുഹൃത്തുക്കളെ, മർക്കസുൽ ഹുദയുടെ പിരിവുമായി, സിറാജുൽ ഹുദയുടെ കലക്ഷനുമായി, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ കലക്ഷനുമായി വരുമ്പോൾ ഒരു ചാക്ക് കാപ്പി കൊടുക്കണമെങ്കിൽ, അര ചാക്ക് കാപ്പി കൊടുക്കണമെങ്കിൽ, അതുപോലെ കൊടുത്ത പലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, സദഖ ചെയ്യുന്നവർക്ക് നീ പകരം ഖൈറായത് നൽകണം റഹ്മാനെ. പക്ഷേ അതുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ കഴിയൂ, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ കഴിയോ? ആർക്കും ഉണ്ടാകുന്നതിൽ അസൂയ പാടില്ല, ഉണ്ടാകട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്. ഉസ്താദേ, അയാൾക്കുണ്ടായിട്ട് കാര്യമില്ല, കാരണം അയാൾ ആർക്കും ഒന്നും കൊടുക്കൂല. എന്നാലിരിക്കട്ടെ, നമുക്ക് അദ്ദേഹത്തോട് കടം വാങ്ങാം. ശ്രദ്ധേയൻ സംഭാവന കൊടുക്കില്ലെങ്കിൽ കടം വാങ്ങാം. അതിനയാൾ കടം തീരെയും കൊടുക്കൂല, എന്നാലും അയാൾക്ക് ഉണ്ടാകട്ടെ. കാരണം അയാളോട് നമുക്ക് കടം കിട്ടില്ലെങ്കിലും അയാള് നമ്മളോട് ഇങ്ങോട്ട് കടം ചോദിക്കൂലല്ലോ. ഓ സുഹൃത്തുക്കളെ, ഒരാൾക്കും ഉള്ളത് കൊണ്ട് നമുക്കൊന്നും വരാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരോടും അസൂയ പാടില്ല. അങ്ങനെയാണ് ഇസ്ലാം.
يحسدون الناس على ما آتاهم الله من فضله പടച്ചവന്റെ ഔദാര്യത്തിൽ നല്ല കൊടുക്കുന്നതിൽ അവരസൂയ വെക്കുകയോ അത് പാടില്ല. ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? 1,000 കോടി ഉറുപ്പികയുടെ ഒരു എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒരാള് മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അപ്പോഴാ ബിൽഡിംഗ് വിറ്റതിന്റെ രേഖ കൈമാറുമ്പോ എങ്ങനെയാണ് ഡോക്യുമെന്റ്സിൽ ഒപ്പിടുന്നത്? എങ്ങനെയാണ് ആധാരത്തിൽ ഒപ്പുവെക്കുന്നത്? അതേ കയ്യിന്റെ വിരലടയാളമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് അതിനർത്ഥം? അതിനർത്ഥം ഇപ്പോൾ 700 കോടിയോളം ജനങ്ങൾ ലോകത്തുണ്ട്. അതിലധികം ജനങ്ങൾ മുമ്പ് മരിച്ചുപോയിട്ടുമുണ്ട്. ഇനി അതിലും കൂടുതൽ ആളുകൾ ഇനി ജനിക്കാനും പോകുന്നുണ്ട്. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള ഒരൊറ്റ മനുഷ്യന്റെ കയ്യിന്റെ വിരലും മറ്റൊരാളെ വിരൽ പോലെയല്ല. ഒരു മനുഷ്യന്റെ വിരൽ പോലെ, ഒരു മനുഷ്യന്റെ വിരലിലുള്ള അടയാളം പോലെ, ഒരു മനുഷ്യന്റെ വിരലിലുള്ള വരകൾ പോലെ വേറെ ലോകത്താർക്കുമില്ല. ഇപ്പോഴുള്ള 700 കോടിയുമില്ല, അതിനു മുമ്പ് കഴിഞ്ഞു പോയവർക്കുമില്ല, ഇനി വരുന്നവർക്കുമില്ല. സുബ്ഹാനല്ലദീ ഖലഖല അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് അത്ഭുതം തന്നെയല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു വിഡ്ഢി, ഒരു ലോകവിഡ്ഢി, ഉബയ്യിബ്നു ഖൽഫും തന്നെ ലോകവിഡ്ഢി. അവനൊരു ദ്രവിച്ച എല്ലെടുത്ത് കൈ പിടിച്ചു. എടാ എല്ലും കൈ പിടിച്ചിട്ട് അവൻ ചോദിക്കാണ്, ഈ ദ്രവിച്ചു പോയ, ദുരുമ്പിച്ചു പോയ എല്ലിനെ ആർക്കാണ് ജീവിക്കാപ്പിക്കാൻ കഴിയുക? ആ ഹബക്കിന്റെ ചോദ്യം. അതിന് മറുപടി പറയാൻ അല്ല പറയുന്നു, കൊൽ പറയൂ നബിയേ, അല്ലാഹുവിനെ വല്ലവരും കുറവാക്കി പറഞ്ഞാൽ, അല്ലാഹുവിനെ വല്ലവരും നിസ്സാരപ്പെടുത്തിയാൽ, അല്ലാഹുവിനെ വല്ലവരും ചോദ്യം ചെയ്താൽ അതിന്റെ മറുപടി അല്ലാഹുവിന്റെ ഹബീബ് പറയണം. അതുകൊണ്ട് പറയാണ്, കുൽ പറയൂ ഹബീബേ, എന്നെ പറ്റി പറഞ്ഞാൽ തങ്ങളല്ലേ മറുപടി പറയേണ്ടത്, ഞാനും തങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ? അതുകൊണ്ട് പറയൂ നബിയേ, യുഹീഹല്ലദീ അൻസഹാ അവ്വലമറാ, അതിനാദ്യം തന്നെ സൃഷ്ടിച്ചൊരു രാജാവില്ലേ, അവൻ തന്നെ ദ്രവിച്ച എല്ലിനെ വീണ്ടും ജീവിപ്പിക്കും കേട്ടോ. അർത്ഥവത്തായ മറുപടി. കാരണം ആദ്യം എങ്ങനെ നിന്നെ ഉണ്ടാക്കിയത്? അല്ലാഹു തആല നല്ല എല്ല് ഉമ്മാന്റെ വയറ്റിലേക്ക് എല്ലാം കെട്ട് കടന്നതാ അല്ല, ഉമ്മാന്റെ വയറ്റിലേക്ക് മാംസം കടന്നതാ അല്ല, പിന്നെ അണ്ഡവും ബീജവും സങ്കലനം നടത്തി കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അതേ ഒരു മനുഷ്യന്റെ ഇന്ദ്രിയ തുള്ളികൾ ലക്ഷക്കണക്കിന് അംശങ്ങളാക്കി, അതിൽ ഒരു ചെറിയ അംശം, എത്ര ചെറിയ അംശം, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അംശം, അത്രയും ചെറിയൊരു ഭാഗം, അത് ഉമ്മയുടെ വയറ്റിലേക്ക് അതേ അല്ലാഹു തആല പ്രവേശിപ്പിച്ചു. ആ ചെറിയ വസ്തു കാണാനില്ലാത്ത വസ്തു, ആ വസ്തുവിനെയല്ലേ അല്ലാഹു തആല അതാ എല്ലും തോലും മാംസവുമുള്ള ശരീരമാക്കി ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ റബ്ബിന് ദ്രവിച്ചു പോയ എല്ലിനെ ജീവിപ്പിക്കൽ ഒരു പ്രശ്നമാണോ? മനസ്സിലാകുന്നില്ലേ മനുഷ്യ? അതാ വെയിലറിച്ചിട്ട് ചൂടായപ്പോ ഉള്ള പുല്ലുകളും പുഷ്പങ്ങളും സസ്യങ്ങളുമൊക്കെ ഉണങ്ങി പൊടിപൊടിയായി പോയില്ലേ? ഒരൊറ്റ മഴയങ്ങ് പെയ്തപ്പോൾ അതാ പൊടിപൊടിയായി പോയ പുല്ലുകളൊക്കെ വീണ്ടും മുളച്ചുയർന്ന് അതാ പുല്ലുകൾ നിറഞ്ഞില്ലേ, സസ്യങ്ങൾ നിറഞ്ഞില്ലേ? ഇത് നിന്നെ കണ്ടുകൊണ്ട് നീ കാണുന്നില്ലേ? ഇനിയും നീ ചിന്തിച്ചിട്ടുണ്ടോ റബ്ബിന്റെ സൃഷ്ടി?
റബ്ബിന്റെ സൃഷ്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അതേ അറിയാമോ നിനക്ക്? ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ വേറൊരുത്തം പറയാണ്, ബാപ്പാന്റെ നടത്തം തന്നെ. സുബ്ഹാനല്ലാഹ്, വേറൊരാൾ കിടക്കുമ്പോ ഒരാള് പറയാണ്, ഉമ്മാന്റെ കിടത്തം തന്നെ. മറ്റൊരാളിങ്ങനെ ഇരിക്കുമ്പോ ഒരാള് പറയാണ്, അമ്മാവന്റെ ഇരുത്തം തന്നെ. വേറൊരാള് പറയാണ്, കളറ് കണ്ടു നോക്കുമ്പോ ബാപ്പാന്റെ അനുജന്റെ കളറ് തന്നെ. വേറൊരാള് പറയുകയാണ്, അതാ മൂപ്പരെ സംസാരം കേട്ടു നോക്കുമ്പോ ബാപ്പാന്റെ സൗണ്ട് തന്നെ. മറ്റൊരാളതാ തണുപ്പിന് കാലിന്റെ മടമ്പ് പൊട്ടിയപ്പോ, എന്തടോ ഇങ്ങനെ കാലിന്റെ മടമ്പ് പൊട്ടുന്നത് എന്ന് ചോദിക്കുമ്പോ, എന്റെ ഉമ്മാന്റെ മടമ്പും ഇങ്ങനെ പൊട്ടാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അതാ അവനൊരു ചെറിയ രോഗം, പഞ്ചസാരയുടെ ഷുഗറിന്റെ രോഗം. അതാ ഡോക്ടർ ചോദിക്കുന്നത്, അതാ ബാപ്പാക്ക് ഉമ്മാക്കൊക്കെ ഷുഗർ ഉണ്ടായിരുന്നു, ഇയാളെ മറുപടി ബാപ്പാക്ക് ബർക്കത്തിന് കുറച്ചുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ബർക്കത്തിന് ഇയാൾക്കുണ്ട്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതേ ഈ പാവപ്പെട്ട എനിക്കൊരു ചെറിയ അതാ അലർജിയുടെ രോഗം, ശ്വാസം മുട്ടിന്റെ രോഗം കാരണം എന്റെ ബാപ്പക്കുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഒരു ഒരാളെ സംബന്ധിച്ച് മാനസിക രോഗമുള്ളിട്ട് ഒരു ചികിത്സക്കാരന്റെ സമീപത്തിൽ നിന്നപ്പോ അദ്ദേഹത്തിന്റെ ചോദ്യം, കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസിക രോഗമുണ്ടായിരുന്നോ? മറുപടി കിട്ടുന്ന കുടുംബത്തിലൊരാൾക്കുണ്ടായിരുന്നു. ഇവിടെയാ നമ്മൾ അള്ളാഹിന്റെ കുദരത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയൊരു വസ്തു അതാ ബാപ്പയുടെയും ഉമ്മയുടെയും ശരീരത്തിൽ നിന്ന് അള്ളാഹു തേരെ എടുത്ത് നമ്മളെ പഠിച്ചിട്ട് നിങ്ങൾ നോക്കൂ, ഉമ്മാന്റെ മടമ്പ്, മടമ്പങ്കാല് പൊട്ടുന്ന പൊട്ടൽ അള്ളാഹു അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ഉപ്പാന്റെ അനുജന്റെ മാനസിക രോഗവും വെച്ചിട്ടുണ്ട്, ഉപ്പാന്റെ അലർജിന്റെ രോഗവും അതിൽ വെച്ചിട്ടുണ്ട്, അതെ ഉമ്മാന്റെ ഷുഗറും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അമ്മാവന്റെ കിടത്തവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ബാപ്പാന്റെ സൗണ്ടും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഉമ്മാന്റെ നടത്തവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതാ ബാപ്പാന്റെ കളറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്താത്ത ഒരു സംഗതിയും ഇല്ല. ഉള്ള സാധനമാണെങ്കിലും കണ്ണുകൊണ്ട് നോക്കിയാലിട്ട് കാണുകയും ഇല്ല. അത്രയും ചെറിയ ഒരു ബീജത്തിലും മണ്ഡത്തിലും ഇതെല്ലാം ഉൾപ്പെടുത്തി പഠിച്ച റബ്ബ് അവൻ പരിശുദ്ധനല്ലയോ? അവൻ കഴിവുള്ളവനല്ലയോ? അവന് മരിച്ചവനെ ഹയാത്താക്കാൻ കഴിയില്ലയോ? ചുരത്തിന്റെ നേമ്പ് ചോടയിരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ അതാ മലന്റെ മോൾ കത്തുന്നു. എങ്ങനെയാ കത്തുന്നത്? അത് മുളകൾ തമ്മിൽ ഉരസി കത്തുന്നു. ആ മുളയെടുത്തു നോക്കുമ്പോഴോ പച്ചയായ മുള. ആ പച്ചയായ മുളയിൽ വെള്ളമുണ്ട്. പക്ഷേ ആ വെള്ളമുള്ള മരം തന്നെ പരസ്പരം ഉരസി കത്തുന്നു. വെള്ളമുള്ള പച്ചമരത്തിൽ തീയിനാക്കിയവനാണവൻ. വെള്ളമുള്ള പച്ചമരത്തിൽ തീയിന പടച്ചവനാണവൻ. അവന് നിങ്ങളെ പടക്കൽ പ്രശ്നമാണോ? എല്ലിനെ പടക്കൽ പ്രശ്നമാണോ? അതാ പശു തിന്നുകൊണ്ടിരിക്കുന്നു പുല്ല്. ആ പശു പുല്ല് തിന്നപ്പോൾ അതെന്താണായി തീർന്നത്? അത് പിന്നീട് അല്ല രക്തമാക്കി മാറ്റി. അതേ ശരീരത്തിൽ അതുകൊണ്ട് രക്തം കിട്ടി. അതേ പശു, ആ രക്തം, ആ പശുവിന്റെ രക്തം അല്ലാഹു തആല അല്പം കഴിയുമ്പോൾ പാലാക്കി മാറ്റി. ആ പാല് കറന്നെടുത്തപ്പോൾ അതല്ലാഹു തആല മോരാക്കി മാറ്റി, തൈരാക്കി മാറ്റി, നെയ്യാക്കി മാറ്റി. സുബ്ഹാനല്ലാഹ്, പുല്ലുകൊണ്ട് അല്ലെടുത്ത പണി കണ്ടോ നിങ്ങൾ? തിന്നത് പുല്ലാണ്, ഉണ്ടായത് രക്തമാണ്, ആയത് പാലാണ്, അപ്പാല് പിന്നെ മോരാണ്, തൈരാണ്, അത് തന്നെ നെയ്യാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളും അതിന്റെ വ്യത്യാസങ്ങൾ വരുത്തുന്നതുമൊക്കെ കണ്ടില്ലേ സുഹൃത്തുക്കളെ? ആ റബ്ബ് സുബ്ഹാനഹു വതആല മെഡിക്കൽ കോളേജുകൾ ധാരാളമുണ്ട്.
പക്ഷേ ഒരു കോളേജിലും ഇന്ന് വരെ കണ്ടുപിടിച്ചില്ലല്ലോ. രക്തം ഉൽപാദിപ്പിക്കുന്ന ഏർപ്പാട്, രക്തം വേണമെങ്കിൽ രക്തം അതാ ഉള്ളവര് കൊടുക്കണമെന്നല്ലേ പറയുന്നത്. രക്തമുണ്ടാക്കുന്ന ഏർപ്പാട് കണ്ടുപിടിച്ചില്ലല്ലോ. നശിപ്പിക്കാൻ ആവശ്യമുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിലനിൽക്കാൻ ആവശ്യമുള്ളതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ. രക്തമുൽപാദനം കണ്ടുപിടിച്ചിട്ടില്ല. എന്നാ പോകട്ടെ, ഏത് പാർട്ടിക്കാരും രാവിലെയും വൈകുന്നേരവും ഗ്രൂപ്പ് മാറുന്ന കാലമല്ലേ ഇത്. പക്ഷേ ഒരു ഓപ്പറേഷന് വേണ്ടി ഒരു രോഗിയെ തിയേറ്ററിൽ കേറ്റുമ്പോ അതാ അതേ ഗ്രൂപ്പുള്ള രക്തം, അവന്റെ അതേ ഗ്രൂപ്പുള്ള രക്തമുള്ളവരെ കരുതി വെക്കണമെന്നല്ലേ പറയുന്നത്. കാരണം ഈ രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റാനും ഒരു ഗ്രൂപ്പ് മാറുന്നവരും കഴിയുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അത്ഭുതം തന്നെ. ആർഹമുർ റാഹിമീനായ റബ്ബ് ലോകത്തിന്റെ തുല്യതയില്ലാത്ത രാജാവാണ്. അവൻ പരിശുദ്ധനായ രാജാവ് തന്നെ, രഹസ്യങ്ങൾ അറിയുന്നവൻ തന്നെ, പരസ്യങ്ങൾ അറിയുന്നവൻ തന്നെ, അവൻ ലോകത്തോട്ടാകെ അടക്കി ഭരിക്കുന്ന റബ്ബുൽ ആലമീൻ തന്നെ. അല്ലാഹുവേ, നിന്റെ സ്ഥാനത്ത് ഞങ്ങൾ അംഗീകരിച്ചവരാണ്, നിന്റെ മഹത്വത്തെ ഞങ്ങൾ വിശ്വസിച്ചവരാണ്, നിന്റെ അധികാരത്ത് ഞങ്ങൾ ഉൾക്കൊണ്ടവരാണ്. നീ ഒരു സൃഷ്ടിയെപ്പോലെയുമല്ല, നിനക്ക് അതാ കാണാൻ കണ്ണിന്റെ ആവശ്യമില്ല, കേൾക്കാൻ കാതിന്റെ ആവശ്യമില്ല, പിടിക്കാൻ കയ്യിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലം വേണം നിനക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. നീ ഒരിക്കലും ഒരു സൃഷ്ടികളെപ്പോലെയുമല്ല. അതേ നീ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചതിൽ നിന്റെ കേൾവി മറ്റൊരാൾ കേൾപ്പിച്ചിട്ടുള്ള കേൾവിയല്ല, നിന്റെ കാഴ്ച മറ്റൊരാൾ കാണിച്ചിട്ടുള്ള കാഴ്ചയല്ല, നിന്റെ കഴിവ് മറ്റൊരാൾ തന്നിട്ടുള്ള കഴിവല്ല, നിന്റേതെല്ലാം സ്വന്തമാണല്ലോ അല്ലാ. നിനക്ക് നിൽക്കാൻ ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലാ. ഇപ്പോൾ പുത്തൻവാദികൾ പറയുന്നത് പോലെ നിനക്ക് കേൾക്കാൻ കാത് വേണ്ട, നിനക്ക് കാണാൻ കണ്ണ് വേണ്ട, നിനക്ക് നിൽക്കാനും ഇരിക്കാനും അറിശ് വേണ്ട. നീ അങ്ങനെയൊന്നുമുള്ളവനല്ല, അറിശിനെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നീ ഉണ്ടല്ലോ. അന്നും നിനക്ക് അറിശ് വേണ്ട, ഇന്നും നിനക്ക് അറിശ് വേണ്ട, അന്നും നിനക്കല്ലാ ഒന്നിലേക്കും ആവശ്യമില്ല, ഒന്നും ഇപ്പോഴും നിനക്ക് ആവശ്യമില്ല. നീ സമതല്ലേ അല്ലോ, നീ അഹദല്ലേ അല്ലോ, നിന്നെ ഞങ്ങൾ ആരും തന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ല. നിനക്ക് അവയവങ്ങളുണ്ടെന്ന് അതാ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും വാദിച്ചതുപോലെ ഞങ്ങൾ മുസ്ലിമീങ്ങൾ വാദിച്ചിട്ടില്ല. അല്ലാഹുവേ, പക്ഷേ ഞങ്ങളൊക്കെ സാധുക്കളാണ്, അറിവ് കുറഞ്ഞു പോയവരാണ്, അവരില്ലാത്തവരാണ്, പലപ്പോഴും അപാകതകൾ സംഭവിക്കുന്ന അടിമകളാണ്. ആ സാധുക്കളായ ഞങ്ങൾക്ക് നീ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ, ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനെ. നിന്റെ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇൽമിന്റെ സദസ്സിൽ വന്നത്, നിന്റെ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിന്റെ മഹാന്മാരെ സദസ്സിൽ വന്നത്, നിന്റെ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതിവ് പറയുന്നത്. നീ ഞങ്ങൾക്കെല്ലാവർക്കും ചെറുതും വലുതുമായ സർവകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്കല്ലേ മനുഷ്യന്റെ മനസ്സ് ക്ഷണിക്കേണ്ടത്. ആ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന ഏറ്റവും വലിയ നേതാവ് അതാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല എന്തൊക്കെ ലോകത്താർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ അത് മുഴുവനും ആ നേതാവ് മുഖേനയാണ്. ആ നേതാവ് മുഖേനയാണ്. ഇപ്പോൾ അവിടുത്തെ മതി കൂടുതൽ പറയാൻ സമയമില്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇന്നാ ഫൈനാക്കൽ കൗസർ
ഒരൊറ്റ സൂറത്ത്, ആ ഒരൊറ്റ ആയത്ത്, ആയത്തിന് 20 വ്യാഖ്യാനങ്ങൾ ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് 2 ഞാൻ മദ്ഹുർ റസൂല് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതിന്റെ സീഡി വേണമെങ്കിൽ കിട്ടും, വാങ്ങി കേൾക്കാം. ഞാൻ ചുരുക്കി മാത്രം അല്പം ബറക്കത്തിന് വേണ്ടി അവിടുത്ത മദ്ഹ് പറയട്ടെ. എല്ലാ വിഷയങ്ങളും പറയാനുള്ള എന്നെ എന്തോ പറഞ്ഞാൽ തീരുന്നു. 5 ഞാൻ വിവാഹം, ജീവിതവും നിയമങ്ങളും എന്ന ഒറ്റ വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചു. അതിൽ എന്തിനാണ് വിവാഹം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ചിലര ധാരണ വിവാഹം എന്ന് പറഞ്ഞാല് പെണ്ണ് കെട്ടുക, അവളെ പൊന്ന് വാങ്ങി പണയം വെക്കുക, അല്ലെങ്കിൽ അവളെ പൊന്ന് വാങ്ങി പൊരണ്ടാക്കുക, അല്ലെങ്കിൽ അവളെ പൊന്ന് വാങ്ങി വിറ്റിട്ട് തടിയെടുക്കുക, അതിനല്ല പെണ്ണ് കിട്ടുന്നത്. വിവാഹം എന്തിനു വേണ്ടിയാണ് എന്നത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. 5 വിഷയങ്ങൾ മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. അത് ഞാൻ വിശദമായി ഒരു ദിവസത്തെ പ്രസംഗം അത് തന്നെയാണ്. വിവാഹ വിശുദ്ധി, സന്താന ലബ്ധി. വേറൊരു ദിവസത്തെ പ്രസംഗം ഏറ്റവും പ്രധാനമായി ഒരുപാട് വിഷയം പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുക്കപ്പെടേണ്ട വധൂവരന്മാർ. കല്യാണം കഴിക്കുമ്പോ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ആരെയാണ്, അതിനെ സംബന്ധിച്ച് ഇമാം ഗസാലി മോഹൻ പറഞ്ഞിട്ടുണ്ട്, ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മന്നാനത്തിനെ കെട്ടരുത് എന്ന് പറഞ്ഞു, മന്നാന, ഹന്നാന, ശദ്ദാഖ, ഇങ്ങനെയൊക്കെ ചില സ്ത്രീകളുണ്ട്, അവരെ കെട്ടണ്ടെന്ന് പറഞ്ഞു. മന്നാന എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് എപ്പോഴും ഇങ്ങനെ എങ്ങനെ അവളെ ബഹുമാനവും അവൾ ചെയ്തു കൊടുത്തു എടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ചില സ്ത്രീകളുണ്ട്. ഹാ, എന്റെ ഒപ്പല്ലേ നിങ്ങൾക്ക് വിസ തന്നത്, പിന്നെ എന്നെ കെട്ടിയതിന്റെ ശല്യം നിങ്ങൾ ഉഷാറായത്, ഞാനല്ലേ നിങ്ങൾക്ക് അത് ശരിയാക്കി തന്നത്, ഇങ്ങനെ എടുത്തു പറയുന്ന ചില സ്ത്രീകളുടെ കുടകിൽ അങ്ങനത്തെ സ്ത്രീകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ മന്നാന അത് കിട്ടിയാ വലിയ ബുദ്ധിമുട്ടാ, ഒരിക്കലും ശൈത്യ സൗര്യം ഉണ്ടാവൂല. മറ്റൊന്ന ശ്രദ്ധാക്ക, എപ്പോഴും തൊള്ളറിയ സംസാര, അങ്ങനത്തെ ചില സ്ത്രീകളുണ്ട്. എന്താണ് അവരെ നാവ്? അങ്ങനെയുള്ള സ്ത്രീ ശ്രദ്ധാക്ക. അതുപോലെ ഹന്നാന, ഹന്നാന എന്ന് പറഞ്ഞാൽ എപ്പോഴും എരഞ്ഞോണ്ടിരിക്കും, എപ്പോ നോക്കിയാലും കംപ്ലൈന്റാ. അങ്ങനത്തെ ചില സ്ത്രീകളുണ്ട് ഹന്നാന. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു, തെരഞ്ഞെടുക്കപ്പെടേണ്ട വധൂവരന്മാർ. അതുപോലെ ഒരു ദിവസം മഹറിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീധനത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മഹറ് വർദ്ധിപ്പിക്കുന്നത് നല്ലതല്ല. ചിലരെ ധാരണ മഹറ് എത്രയും കൊടുത്താൽ വലിയ പുണ്യമാണ്, അങ്ങനല്ല. 500 കൂടുതൽ മഹർ കൊടുക്കുന്നത് കറാഹത്ത, നല്ലതല്ല. മഹർ വർദ്ധിപ്പിക്കുന്നത് നല്ലതല്ല. ഭാര്യയ്ക്ക് ധാരാളം പൊന്നു കൊടുക്കണോ, മഹർ കൊടുക്കണമാർക്ക് നിശ്ചയിച്ച മഹറിനേക്കാൾ കൂടുന്നത് നല്ലതല്ല. ഫതഹുൽ ബഹ്റിൻ അത് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കിൽ പൊന്നുകൊണ്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 4.5 സ്വർണം കൊടുത്താൽ അത് വളരെ കൂടുതലായി പോവില്ല, അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നല്ലതല്ല. കൊടുത്താൽ തെറ്റൊന്നുമില്ല, എത്രയും കൊടുക്കാം. അതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്, സ്ത്രീധനത്തെ പറ്റി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയങ്ങളും പറഞ്ഞിട്ടു, ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും തന്നെ വലിയ ബന്ധ, ചെറിയ ബന്ധമല്ല, വലിയ ബന്ധമാണ്. ചിലക്കൊരു ധാരണ ഉണ്ട്, പെണ്ണ് കെട്ടുക അത് സാരമില്ല, ഒരു ദിവസം കെട്ടി കെട്ടി, പിന്നെ ഒരു ദിവസം വിടുക, ആ ഒരു ദിവസം വിട്ടു, അങ്ങനെ കല്യാണം തന്നെ അങ്ങനെ. സുബ്ഹാനല്ലാഹ്, നീ അറിയോ, നീ വിവാഹം കഴിച്ച ഭാര്യ, ആ ഭാര്യ മരിച്ചുപോയാൽ അവളെ സ്വത്തിന്റെ പകുതിയോളം നിനക്ക മക്കളില്ലെങ്കിലും, നീ അതറിയില്ലേ? സുബ്ഹാനല്ലാഹ്, നീ മരിച്ചാലോ 4 അവ ചെറിയ ബന്ധ, മരണപ്പെട്ടതിന് ശേഷം നിനക്ക് വേണേ വേറെ കെട്ടുകയും ചെയ്യാം, അവൾക്ക് വേണേ വേറെ വിവാഹം കഴിക്കുകയും ചെയ്യാം, ശേഷം സ്വത്തും വാങ്ങിയിട്ട്. അത് ചെറിയ ബന്ധമൊന്നുമല്ലത്, വലിയ ബന്ധ. സ്വത്ത് തന്നെ വലിയ വിഷയ. ചില ആളുകളുണ്ട് പെണ്ണുങ്ങൾക്ക് സ്വത്ത് കൊടുക്കൂല, പെങ്ങന്മാരെ സ്വത്തൊന്നും ഓഹരി ചെയ്ത് കൊടുക്കൂല, ആങ്ങളാരെ കയ്യിൽ വെച്ചിങ്ങനെ കൂടും. കടുത്ത ഹറാം, കടുത്ത ഹറാം. സ്ത്രീകളെ സ്വത്ത് വാങ്ങിച്ചു കൊടുത്തേക്കണം, ഒരു നയാകാശ് പോലും പൊരുത്തപ്പെടാതെ. ഒരു പെങ്ങളതും ഒരാങ്ങൾക്കും ഹലാലാവൂല, ഒരു കുടുംബക്കാരനും ഹലാലാവൂല. ചിലർക്കൊരു ധാരണയാ, പെങ്ങന്മാരെ സ്വത്ത് ആങ്ങളാരെടുത്താല് അതിന് കുഴപ്പമൊന്നുമില്ല, അറബികളെ കട്ട പ്രശ്നമൊന്നുമില്ല, ഇങ്ങനൊക്കെ ചില ധാരണയുണ്ട് ചില മനുഷ്യന്മാർക്ക്. അറബികളെ കട്ട ഒരു പ്രശ്നമില്ല, പെങ്ങളത് ആങ്ങളെടുത്താ പ്രശ്നമൊന്നുമില്ല, ആങ്ങളെന്റെ പെങ്ങളെടുത്താ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. ഹക്ക് ഹക്ക് തന്നെയാണ്, അത് ശരിക്കും ആലോചിച്ചോളണം. പെങ്ങന്മാരെ സ്വത്തൊക്കെ ഭാഗിച്ച് കൊടുത്തോളണം. അതുപോലെ അറബികളും കക്കാൻ പറ്റൂല, ടെലിഫോണ് പോലും
പൊരുത്തപ്പെടാത്ത ഫോണ് പോലും വിളിക്കാൻ പറ്റൂല. ഇരിക്കട്ടെ ഈ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹരിബത്താവും നമ്മളെ ബന്ധം വലുതാ. 5 ദിവസം ഞാൻ സംജി പ്രസംഗിച്ച സി ഡി ഉണ്ട്, വേണമെങ്കിൽ വാങ്ങി കേൾക്കാം. ഇപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഔലിയാക്കളെ കറാമത്ത് പറയേണ്ട സ്ഥല. ഔലിയാക്കളും കറാമത്തും എന്റെ ഒരു വിഷയം ഞാൻ പ്രസംഗിച്ച സി ഡി ഉണ്ട്, വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി നല്ല സുഖമായിട്ട് കേൾക്കാം. തണുപ്പുള്ളണ്ട സത് തന്നെ പറഞ്ഞ സി ഡി ഉണ്ട്. ഷാഫി മാമൃതിമോഹനെ പറ്റി മാത്രം പ്രസംഗിച്ച സി ഡി ഉണ്ട്. കള്ളുടിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഇപ്പൊ പല സ്ഥലത്തും, കുടങ്ങിയില്ലെങ്കിലും. സുബ്ഹാനല്ലാഹ്, മദ്യത്തെക്കുറിച്ച് തന്നെ ഞാൻ പ്രസംഗിച്ച സി ഡി ഉണ്ട്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, കള്ളു കുടിക്കുന്നവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഗൗരവമുള്ളതാണ്. അത് ചെറിയ വിഷയമല്ല, ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷയമല്ലേ അത്, കരളിന് രോഗമുണ്ടാക്കുന്നതല്ലേ അത്, ബുദ്ധി നശിപ്പിക്കുന്നതല്ലേ അത്, ഏറ്റവും മോശമല്ലേ മദ്യപാനം, ദോഷമല്ലേ മോശമല്ലേ. ചോദിക്കട്ടെ, ആ കള്ളു കുടിക്കുന്ന മനുഷ്യന്മാരുണ്ട് പോൽ. അവരാലോചിക്കണം, മുസ്ലിമികളാണെങ്കിൽ അത് കടുത്ത നജസല്ലേ? ഏത് നിലക്കുള്ള നജസാണത് അറിയാമല്ലോ. കാട്ടത്തെക്കാൾ ഗൗരവമുള്ള നജസ്. കാരണം വിസർജിച്ചു കഴിഞ്ഞാൽ കട്ട കൊണ്ടും മണ്ണും, കട്ട കൊണ്ടും കല്ലുകൊണ്ടും അതുപോലെ കടലാസുകൊണ്ടും തുണികൊണ്ടുമൊക്കെ തുടച്ചിട്ട് നിസ്കരിക്കാൻ വകുപ്പുണ്ടല്ലോ. മൂത്രമൊഴിച്ചാലും അങ്ങനെ അതാ കല്ലുകൊണ്ട് മനോഹരം ചെയ്ത് നിസ്കരിക്കാൻ വകുപ്പുണ്ടല്ലോ. പക്ഷേ ഒരുറ്റ് കള്ളൊരു മനുഷ്യന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ 1000 തുണിയെടുത്ത് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം കാട്ടത്തെക്കാൾ ഗൗരവമുള്ള നജസല്ലേ കള്ള്? ഓ മുസ്ലിമീങ്ങളെ, ആരാണോ ലഹരിയുള്ളത് കുടിക്കുന്നത്, മൻ ശരിബ മുസ്കിറൻ, വല്ലവനും ലഹരിയുള്ളത് കുടിച്ചാൽ അന്ന് ഏറ്റെടുത്തൊരു കാര്യമുണ്ടെന്നവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അവനെ അല്ലാ തീനത്തുൽ ഖബാല് കുടിപ്പിക്കോ. സഹാബത്ത് ചോദിച്ചു, അമാ തീനത്തുൽ ഖബാല യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? അതേ ലഹരി കുടിക്കുന്നവനെ അല്ല കുടിപ്പിക്കുന്ന ഒരു സാധനം. അതിന്റെ മറുപടി കേട്ടിട്ടില്ലേ ചെറുപ്പക്കാരെ? ഗൗരവമുള്ള മറുപടിയല്ലേ. അറഖു അഹ്ലിൻ നാർ ഔ സാറത്തു അഹ്ലിൻ നാർ, നരകത്തിൽ കിടക്കുന്ന അബൂജഹലില്ലേ? നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വെറുക്കുന്ന അബൂജഹലി, നരകത്തിൽ കിടക്കുന്ന ഫിർഔനില്ലേ? നമ്മൾ ഏറ്റവും വെറുക്കുന്ന ഫിർഔന്, നരകത്തിൽ കിടക്കുന്ന നമ്രൂദില്ലേ? ഇബ്രാഹിം നബിയെ തീരിട്ടവൾ, മൂസാ നബിയെ ആക്രമിച്ചവൾ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടലുകൾ വലിച്ചുകൊണ്ടുപോയിട്ടവൾ, ഇങ്ങനെ ദുഷ്ടന്മാര് കടക്കുന്ന നരകമില്ലേ? ആ നരകത്തിൽ നരകത്തിന്റെ ചൂടുകൊണ്ട്, അതാ നരകത്തിന്റെ ചൂടുകൊണ്ട് അവരെ ശരീരം പഴുത്തിട്ട് ആ പഴുത്ത സ്ഥലത്ത് നിന്ന് നീരൊലിക്കുമ്പോൾ, ചലമൊലിക്കുമ്പോൾ ആ നീരാണ് ആ ചലമാണ് സീനത്തുൽ ഖബാൽ. അത് ലഹരി കുടിക്കുന്നവനെ അന്ന് കുടിപ്പിക്കാതിരിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, സൂഫി ഷഹീദിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, ഇവിടെ മറവു ചെയ്യപ്പെട്ട തങ്ങന്മാരെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, അതേ എരുമാട് ഉറൂസിന് അതാ ആലിമീങ്ങളെ കൂടെ, സയ്യിദന്മാരെ കൂടെ, മുഅ്മിനീങ്ങളെ കൂടെ പങ്കെടുക്കണമെന്ന് ഉദ്ദേശിച്ചു വന്ന ചെറുപ്പക്കാരാ, നീ മഹാന്മാരെ കൂടെയും അവരെ സിയാറത്തിലും അവരെ ഹളറത്തിലൊക്കെ വന്നിട്ട് അവസാനം നീ നിന്റെ ജീവിതത്തിൽ ലഹരി കുടിച്ചിട്ട് പടച്ച റബ്ബിന്റെ അടുക്കലെത്തുമ്പോ അബൂജഹലിന്റെ ചലം നക്കേണ്ടി വന്നാൽ, ഫിറൌനിന്റെ നീര് കുടിക്കേണ്ടി വന്നാൽ നിന്നെ പോലെ ലക്ഷണം കെട്ടവൻ വേറെയുണ്ടോ? അല്ലാഹുവേ, ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും
ഏതെങ്കിലും ചെറുപ്പക്കാർ അവരെ വിവരദോഷം കൊണ്ട് ദൗർബല്യം കൊണ്ട് ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ലഹരി ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഇനിമേലിൽ ഒരിക്കലും അത് കുടിക്കുകയില്ല തൊടുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് തൗബ ചെയ്യാൻ അവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതാ പാപങ്ങൾ വല്ലതും വന്നുപോയ പാപികളുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങളൊക്കെയും ഏതെങ്കിലും പാപങ്ങൾ വന്നവരാകാം, ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണേ റഹ്മാനെ. ഓ മുസ്ലിമീങ്ങളെ, ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്കും നമ്മൾ അത് പതിച്ചു പോകരുത്. മദ്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ സീഡിയുണ്ട്, അതുപോലെ എല്ലാ വിഷയങ്ങളിലും സീഡികളുണ്ട്. നാദാപുരത്ത് നടന്നുകൊണ്ടിരുന്ന ആ ഖണ്ഡനത്തിന്റെ സീഡികളുണ്ട്. ഇപ്പോൾ ഞാൻ ചുരുക്കി അല്പം ബർക്കത്തിന് വേണ്ടി പറഞ്ഞു നിർത്തട്ടെ. وَلَلْآخِرَةُ خَيْرٌ لَّكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى. ആ സൂറത്ത് മിനിഞ്ഞാന്നും അതിന്റെ തലേ ദിവസവും രണ്ടു ദിവസം തുടർച്ചയായി ഞാൻ പാറക്കറവിൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ സീഡി ഇൻഷാല്ലാ അടുത്ത കൊല്ലം കിട്ടും. അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സ്ഥിതി ബർക്കത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. ദുഹയെ തന്നെയാണ് സത്യം. അതിന് ഒരുപാട് തഫ്സീറുകളുണ്ട്. ദുഹ എന്ന് പറയുന്ന സമയം എല്ലാവർക്കും അറിയാം, സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഉച്ചവരെയുള്ള സമയമാണ്. അത് വലിയ ബർക്കത്തുള്ള സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത്, ആ സമയത്ത് എല്ലാവരും കച്ചവടത്തിന് പോകുന്നത്, ആ സമയത്ത് ജോലിക്ക് പോകുന്നത്. വലിയ ബർക്കത്തുള്ള സമയമാണ്. രാവിലത്തെ വിഷയത്തിലൊക്കെ ബർക്കത്താണ്. ആ സമയത്ത് കിടന്നുറങ്ങരുത്, ആ സമയത്ത് മടിയന്മാരായിരിക്കരുത്. നന്നായി മനുഷ്യൻ അധ്വാനിക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണ്. ഇരിക്കട്ടെ. അങ്ങനെ ഒരു തഫ്സീർ അതിനുണ്ട്, വല്ലുഹ. ദുഹാ സമയം എന്ന തഫ്സീറുണ്ട്. വല്ലുഹ എന്നതുകൊണ്ട് ഉദ്ദേശം പകൽ, പകലാണ് എന്ന് തഫ്സീറുണ്ട്. പകൽ മൊത്തം അങ്ങനെയുണ്ടല്ലോ, ചിലപ്പോ ഒരു ഭാഗം പറഞ്ഞിട്ട് തീർത്തു ഉദ്ദേശിക്കലുണ്ട്. നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞു, ആ അവിടെ അങ്ങനൊക്കെ നടന്നില്ല, അതിന്റെ ഒക്കെ ഉള്ളില് മൂപ്പരെ കയ്യാട്ടോ. മൂപ്പരെ കയ്യല്ല, മൂപ്പരെ തന്നെയാ. പക്ഷേ മൂപ്പരെ കൈയുണ്ട് എന്ന് പറഞ്ഞാൽ മൂപ്പരുണ്ട്, കയ്യിനെ പറ്റി പറഞ്ഞാൽ കൈ മാത്രമല്ല ഉദ്ദേശം, അയാൾ തീർത്തുകയാണ്. അങ്ങനെ പ്രയോഗം ഉണ്ടല്ലോ. അപ്പൊ ദുഹ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന സമയം പറഞ്ഞു എന്നുള്ളൂ, പകല് മുഴുവൻ ഉദ്ദേശം. അങ്ങനെ തഫ്സീറുണ്ട്, അങ്ങനെ ഒരുപാട് തഫ്സീറുണ്ട്. കൂട്ടത്തിൽ രണ്ട് തഫ്സീർ എന്ന് ഞാൻ പറയാം. സാധാരണ പറയാത്ത രണ്ട് തഫ്സീർ, ഒന്ന് വല്ലുഹ, വല്ലുഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിലുള്ള കുടുംബത്തിലുള്ള ആടുങ്ങളെ തന്നെയാണ് സത്യം, തങ്ങന്മാരെ തന്നെയാണ് സത്യം. വല്ലുഹ അതിന്റെ ഒരു തഫ്സീറാണ്, തങ്ങന്മാരെ തന്നെയാണ് സത്യം. തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരിലെ മുഴുവൻ പുത്തൻവാദികളും അല്ലാഹു ജല്ല ജലാലുഹു ആ സയ്യിദന്മാരെ മഹത്വം ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഇവിടെയും തഫ്സീർ കാണാം. അതേ വല്ലുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിലുള്ള ആണുങ്ങളെ തന്നെയാണ് സത്യം. ഓ സുഹൃത്തുക്കളെ, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്ന തീവ്രവാദികളുണ്ട്, ഭീകരവാദികളുണ്ട്, വർഗീയവാദികളുണ്ട്, പുത്തനാശയക്കാരുണ്ട്. മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, ഇസ്ലാം വർഗീയതക്കെതിരാണ്. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസ്മിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അവിടുന്നൊരിക്കലും വർഗീയവാദം പഠിപ്പിച്ചിട്ടില്ല, ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല. ഓ സഹോദരന്മാരെ, എന്റെ പ്രസംഗമുണ്ട് ഇസ്ലാം ജിഹാദ് ഭീകരത, ഇസ്ലാം ജിഹാദ് ഭീകരത. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് കോപ്പിയെടുത്ത് സൗജന്യമായി തൃശൂർ ജില്ലയിലും മറ്റും വിതരണം ചെയ്തിട്ടുണ്ട്.
പരിശുദ്ധ ഇസ്ലാം എന്താണെന്ന് പഠിക്കണം. മുസ്ലിം ചെറുപ്പക്കാര് ഭീകരവാദികളെ പിന്നാലെ പോകരുത്, തീവ്രവാദികളെ പിന്നാലെ പോകരുത്. അത് വിശദമായി പറയേണ്ട വിഷയമാണ്. സുഹൃത്തുക്കളെ, അതിനെ സംബന്ധിച്ച് തന്നെ ഞാൻ പ്രസംഗിച്ച സീഡിയുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, അതേ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരുണ്ട്, പക്ഷേ തങ്ങന്മാർക്ക് ഒരുപാട് ബഹുമാനം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനമാണ്, അവിടുത്തെ സന്താന പരമ്പരകളെ ബഹുമാനം, അവിടുത്തെ കുടുംബത്തിന്റെ ബഹുമാനം. അതിലൊന്നാ പറഞ്ഞത് എന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ, ഒരു തഫ്സീർ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്താന പരമ്പരയിലുള്ള ആടുങ്ങളെ തന്നെയാണ് സത്യം. രാത്രിയെ തന്നെയാണ് സത്യം, അടങ്ങി ഒതുങ്ങിക്കൂടുന്ന രാത്രി, ആ രാത്രിയെ തന്നെയാണ് സത്യം. അതതിന്റെ നേരെ നേരെ വാക്കർത്ഥമനുസരിച്ചുള്ളൊരു തഫ്സീറാണ്. എന്നാൽ സുഹൃത്തുക്കളെ, അതിനും ഒരുപാട് തഫ്സീറുണ്ട്. അതിൽപ്പെട്ട ഒരു തഫ്സീറാണ് വല്ലൈലീദാ സജാ, അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയുന്ന ബീവിമാരെ തന്നെയാണ് സത്യം. അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയുന്ന തങ്ങന്മാരെ ഭാര്യ ില്ലേ, തങ്ങന്മാരെ മക്കളായ പെൺകുട്ടികളില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺകുട്ടികളില്ലേ, ആ പെൺകുട്ടികളെ തന്നെയാണ് സത്യം. അതാ ബീവിമാരെ തന്നെയാണ് സത്യം. ബീവി എന്ന് പറയുമ്പോഴേക്ക് ഏതെങ്കിലും ജിന്നി ബീവിയല്ല, ഏതെങ്കിലും കള്ളത്തരീക്കത്തിന്റെ ബീവിയല്ല, ഏതെങ്കിലും തട്ടിപ്പിന്റെ ബീവിയല്ല, ഏതെങ്കിലും കണക്ക് പറയുന്ന ബീവിയല്ല. മറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട അതേ സ്ത്രീകളെ തന്നെയാണ് സത്യം. ഇത് ഈ ആയത്തിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു തഫ്സീറാണ്. ഇനി വേറൊരു തഫ്സീർ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തെ തന്നെയാണ് സത്യം. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസാ മുഹ്താജൻ ഇല സുറുജി വജ്ഹുകൽ വല്ലഹു حجتنا يوم يأت الناس بالحجج صلي رب العالمين على سيد الكونين والسرج سيد الكونين والسرج വിളക്കുകളതേതാവും? ആരാ ഈ വിളക്ക്? വിളക്ക് ആലിമീങ്ങളാ, മശായിഖന്മാരാ, അവരാ വിളക്ക്. ആ വിളക്കിന്റെ വെളിച്ചത്തിലൂടെ പോയാലേ വെളിച്ചം കിട്ടൂ, അവരെ നേർവഴിയിലാവൂ. അതാ സുറുജി. ഇന്ന ബൈതൽ അന്ത സാകിദുഹു ലൈസാ മുഹ്താജൻ ഇല സുറുജി. ഓ നബിയേ, തങ്ങൾ അതാ തങ്ങൾ പൂർണ്ണമായി തങ്ങളെ ഉൾക്കൊണ്ട മനസ്സ്, തങ്ങളെ സ്നേഹിച്ച കൽബ്, തങ്ങളിലേക്ക് തിരിഞ്ഞ മനസ്സ്, അങ്ങനെ ഓ നബി തങ്ങളിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ട് തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന വ്യക്തി സുറുജി, അദ്ദേഹത്തിന് തെർബിയത്തിന്റെ ശൈഖിന്റെ ആവശ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല, സുറുജിന്റെ ആവശ്യം വരുന്നില്ല. അവിടുന്ന് മനസ്സിലുണ്ടല്ലോ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസാ മുഹ്താജൻ ഇല സുറുജി. തർബിയത്തിന്റെ വശായിഖന്മാരെ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന പിൽക്കാലങ്ങളിൽ സലാത്ത് വർദ്ധിപ്പിച്ചാൽ അത് തർബിയത്തിന്റെ ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് ആരിഫീങ്ങൾ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലുണ്ടോ? അവിടുത്തെ പേര് സലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടോ? വേറെ ഒരു ശൈഖിന്റെ ആവശ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. ഓ സുഹൃത്തുക്കളെ, വജ്ഹുകൽ വല്ലഹു ഹുജ്ജതുനാ യൗമാ യഅ്തിന്നസു ബിൽ ഹുജജി.
അവിടുത്ത മുഖമുണ്ടല്ലോ പ്രശോഭിതമായ മുഖം. റബ്ബേ, ആ മുഖം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ. കഅന്ന ശംസത ദൂറു ഫീ വജ്ഹിഹി, മുഖത്തു കൂടി സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ആ പ്രശോഭിതമായ മുഖം. അതേ ഉമ്മത്തുകളെ, ഉമ്മത്തുകളെ, നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കൂ. നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളെയും കാത്തിട്ട് ഹൗദുൽ കൗസറിന്റെ സമീപത്തുണ്ടാകും. ആ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിങ്ങൾ വന്നോ, നിങ്ങളൊക്കെ ശിർക്ക് ചെയ്യുമെന്ന പേടി എനിക്കില്ല. ഇപ്പോഴത്തെ പുത്തംവാദികളെ പേടി, അതാ ഉറൂസ് കഴിച്ചാ ചിർക്കായി പോവോ, ജാറത്തിൽ പോയാ ചിർക്കായി പോവോ, റസൂറുദാനെ വിളിച്ചാ ചിർക്കായി പോവോ, മങ്കൂസ് മുലി തോതിയാ ചിർക്കായി പോവോ, വൈദ്യമാനയില്ലാ ചിർക്കായി പോവോ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലത്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, നിങ്ങളൊട്ടാകെ നിങ്ങളെല്ലാരും എന്റെ ഉമ്മത്തുകളൊക്കെ ഒട്ടാകെ ചുരുക്കിപ്പെട്ടു പോകും, അങ്ങനെ ഒരു പേടി എനിക്കില്ല. എന്റെ സമുദായം ഒന്നടങ്കം ചുരുക്കിൽ പെടൂല. പിന്നെ എനിക്ക് പേടിക്കുന്ന സംഗതി എന്താണെന്നറിയോ, വലാകിന്ന സാലൈക്കും മന്തും സതാലൈക്കും ദുനിയാ ഫതനാ ഫസൂഫിഹാ കമാ തനാഫസ മൻകാന ഖബ്ലകും. ദുനിയാവ് ഇങ്ങനെ ഉഷാറായി ഉഷാറായി വന്നിട്ട് ഓരോരുത്തർക്കും പണം ഇങ്ങനെ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങളെ പണത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ തമ്മിലടിക്കുമോ, നിങ്ങൾ പണത്തിന്റെ വിഷയത്തിൽ കലഹിക്കുമോ, നിങ്ങൾ പണത്തിന്റെ പേരും പറഞ്ഞ് ഭിന്നിക്കുമോ, നിങ്ങൾ പൈസയുടെ പേരും പറഞ്ഞ് തമ്മിലടിക്കുമോ, നിങ്ങൾ പൈസയുടെ പേരും പറഞ്ഞ് തമ്മിൽ കണ്ടാഗ്രഹിക്കുമോ, നിങ്ങൾ അതിന്റെ പേരിൽ മത്സരം നടത്തുമോ, നിങ്ങൾ പണത്തിന് വേണ്ടി അതാ കടിപിടി കൂടുമോ, അങ്ങനെ എന്റെ സമുദായം നശിച്ചു പോകുമോ, അവിടെയാണ് എന്റെ ഭയം. നിങ്ങൾ സിർക്കിൽ പെട്ടു പോകുന്നതിലല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞൊരു വാക്കാണ് നിങ്ങളങ്ങ് വന്നോ, ഞാൻ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും. നിങ്ങൾ വന്നോ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സാധുക്കളായ നമ്മൾ പോകുമ്പോ വജുഹുക്കൽ വഹു ഹുജ്ജതു ഓരോ സമുദായങ്ങളും അവരവരുടെ അമ്പിയാക്കളെ കണ്ടെത്താനുള്ള തെളിവുകളും കൊണ്ടുവരുമ്പോൾ അവിടുത്തെ പ്രശോഭിതമായ മുഖം അത് ഞങ്ങൾക്ക് തെളിവാണ് നബിയെ. ആ മുഖത്തെക്കുറിച്ചാണ് പറഞ്ഞത് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്തെ തന്നെയാണ് സത്യം. അതൊരു തഫ്സീറാണ് സുഹൃത്തുക്കളെ. അതിന്റെ ഒരു തഫ്സീറ് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഹ്ര മുബാറക്കിനെ തന്നെയാണ് സത്യം. നബിയുടെ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലീദാ സജാ, നബിതങ്ങളുടെ പുണ്യകേശത്തെ തന്നെയാണ് സത്യം. അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടിയെ തന്നെയാണ് സത്യം. ഇമാം റാദീ റളിയല്ലാഹു അൻഹു തഫ്സീർ ഉദ്ധരിക്കുന്നു, കാരണം അവിടുത്തെ രോമം സാധാരണയല്ല, അവിടുത്തെ പുണ്യകേശം സാധാരണ മുടിയല്ല, അവിടുത്തെ രോമം സാധാരണ രോമമല്ല, അവിടുത്തെ വിയർപ്പ് സാധാരണ വിയർപ്പല്ല, അവിടുത്തെ ഉപിനീര് സാധാരണ ഉപിനീരല്ല, അവിടുത്തെ കുപ്പായം സാധാരണ കുപ്പായമല്ല, അവിടുന്ന് ഉപയോഗിച്ചതൊന്നും സാധാരണയല്ല, അവിടുന്ന് തീരെ തന്നെ സാധാരണ മനുഷ്യനല്ല, പിന്നെയോ അവിടുന്ന് തുല്യതയില്ലാത്ത നേതാവാണ്. ുന്നീ
وكن بما شئت عبد حبيه وحتكيمين تلقوا بدين لكل صلاة مولايا صلي وسلم دائما الأبد على حبيبك خير الخلق كلهم. കേരളത്തിൽ ഇറങ്ങുന്ന ഒരു പത്രം സുബ്ഹാനല്ലാഹ്, ആ പത്രം അതിൽ ഒരു മൗലവിന്റെ ലേഖനം, ജമാഅത്തുൽ ഇസ്ലാമിയുടെ മൗലവിന്റെ ലേഖനം. എന്താണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നു, അദ്ദേഹം സാധാരണ മനുഷ്യരെ പോലെ ഉറങ്ങിയും ഉണർന്നുമാണ് ഇത്രയും സംഘടിപ്പിച്ചത്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി സാധാരണ മനുഷ്യരെ പോലെ ഉറങ്ങി. ബുഖാരിയിലുള്ളത് ഇന്ന ഐനയ്യ തനാമാനി വലായനാമു ഖൽബി, ഞാൻ ഉറങ്ങിയാൽ എന്റെ ഹൃദയത്തിന് ഉറക്കുണ്ടാവില്ല, കണ്ണിന് മാത്രമേ ഉറക്കുള്ളൂ. ഞാൻ ഉറങ്ങുമ്പോ സാധാരണ മനുഷ്യന്മാർ ഉറങ്ങും പോലല്ല, നമ്മളൊക്കെ ഉറങ്ങിയാ ഒതുവങ്ങ് പുറിഞ്ഞു അല്ലേ, കിടന്നുറങ്ങിയാ ഒതു പുറിയൂലേ. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങി കൂർക്കം വലിച്ചുറങ്ങിയാ ഒതു പുറിയൂല. അതുകൊണ്ട് തന്നെ കൂർക്കം വലിച്ചുറങ്ങിയിട്ട് ഒതു എടുക്കാതെ നിസ്കരിച്ച് ബുഖാരിയിൽ എത്രയുണ്ട്. കാരണം അവിടുത്തെ മനസ്സിനുറക്കില്ല. നമ്മൾ ഉറങ്ങിയാ പിന്നെ നമ്മളൊരു വിവരവും അറിയൂല, എന്താ നടക്കുന്നതെന്ന് അറിയൂല, എവിടെ നിന്നൊക്കെ എന്താ പോയെന്നും അറിയില്ല. അപ്പോ നമ്മൾ ഉറങ്ങിയാ ഒതു പറഞ്ഞു. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കം സാധാരണയല്ല. അമ്പിയാക്കളുടെ ഒന്നും ഉറക്കം സാധാരണയല്ല. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് പറയാ, ചെറിയ കുട്ടീനോട് പറയാ, മോനെ നിന്നെ സ്വപ്നം, നിന്നെ ഞാൻ അറക്കാൻ വേണ്ടി സ്വപ്നം കാണുന്നു. സുബ്ഹാനല്ലാഹ്, മകനെ അറക്കണമെന്ന് സ്വപ്നം കാണുക, അപ്പൊ വേഗം കത്തിയെടുക്കല, നിന്നെ അറുക്കണമെന്ന് ആ സ്വപ്നം കാണുന്നു മോനെ. അപ്പൊ ഇസ്മായിൽ നബി ആകുന്ന കുട്ടിന്റെ മറുപടി എന്താ? യാബത്തി ഫൽമാ തുമർ, കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്തോ ബാപ്പാ, ക്ഷമിക്കുന്ന മഹാന്മാരെ കൂട്ടത്തിൽ എന്നെയും എത്തിക്കാം. മഹാന്മാർക്ക് കിബിറുണ്ടാവൂല, അവര് മഹാന്മാരെ കൂടെ കൂടി ജയിക്കാന്ന് അവരെ കാഴ്ചപ്പാട്. അതുകൊണ്ടാ മിനസാബിരീൻ, ക്ഷമിക്കുന്ന മഹാന്മാരെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തി കാണാം. ഹേ, ഞാൻ എന്നുള്ള വിചാരം മഹാന്മാർക്ക് ഉണ്ടാവില്ല. അത് ഈ സുന്നത്തിയമാത്തിന്റെ വിരോധിയായിട്ടുള്ളതാ. ഞാൻ ഡയറക്റ്റ് മനസ്സിലായില്ലേ? അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാര്. അപ്പൊ നിങ്ങൾ കണ്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറക്കാൻ സ്വപ്നം കണ്ടതാ. അമ്പിയാക്കളെ ഉറക്ക് സാധാരണ ഉറക്കാണെങ്കിൽ ഇബ്രാഹിം നബി സ്വപ്നം കണ്ടതിന് മകൻ അറക്കാൻ ഒരുങ്ങല. എന്നാ പറയാ, ഈ മൗലവി ഇത് എഴുതിയ ജമാഅത്തുൽ ഇസ്ലാമിന്റെ മൗലവി മകനെ വിളിച്ചിട്ട് ഒരു ദിവസം, മോനെ ഞാൻ ഉറക്കില് നിന്നെ ഞെക്കിക്കൊന്നുകളയാൻ കണ്ടതാ. അപ്പൊ ഈ മകന്റെ മറുപടി എന്തായിരിക്കും? നിങ്ങളെ വെട്ടിക്കൊല്ലണോന്ന് ഞാനും കണ്ടിരുന്നു എന്നായിരിക്കൂലേ. ഇങ്ങനെയാവൂലേ അങ്ങോട്ടിങ്ങോട്ടുള്ള മറുപടി. അപ്പൊ സുഹൃത്തുക്കളെ, അമ്പിയാക്കളെ സ്വപ്നം സാധാരണ സ്വപ്നമല്ല, അമ്പിയാക്കളെ ഉറക്കം സാധാരണ ഉറക്കമല്ല. പക്ഷേ ഈ ഉറങ്ങുന്ന മൗലവിക്ക് അത് തിരിഞ്ഞിട്ടില്ല. അവൻ ജീവിതം മുഴുക്കെ ഉറക്കിലാണ് കേട്ടോ, ഗാഫിലാണ്. ഇനി അദ്ദേഹം പറയുന്നത് കണ്ടോ നിങ്ങൾ, മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ്. മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നത് നബി തിരുമേനിക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനാണ്. അല്ലാഹുവിന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ വല്ലാഹി സുമ്മ വല്ലാഹി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ സീറോ മൗലവി എഴുതിയതാണ് കേട്ടോ സഹോദരന്മാരെ. സീറോ എന്നും ഓ എന്നും എഴുതിയാൽ ഒരുപോലെയല്ലേ? അതേ സുഹൃത്തുക്കളെ, അതേ ഈമാനുള്ളവൻ ഇങ്ങനെ എഴുതാൻ പറ്റുമോ പറയാൻ പറ്റുമോ?
സുബ്ഹാനല്ലാഹ് നിങ്ങൾ ചിന്തിക്കണം, ഇത് ദേശാഭിമാനിയിൽ വന്നതല്ല, മനോരമയിൽ വന്നതല്ല, മാതൃഭൂമിയിൽ വന്നതല്ല, ഇത് തേജസ് പത്രത്തിൽ വന്നതാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് ഖുർആനിന്റെ പേരിൽ ഈ പച്ചക്കള്ളം പറയട്ടെ. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യരല്ലെന്ന് പറയുന്ന എത്രയെത്ര ആയത്തുകളാണ് ഖുർആനിലുള്ളത്, എത്രയെത്ര ഹദീസുകളാണ് ബുഖാരിയിലുള്ളത്. ചോദിക്കട്ടെ, നബി തിരുമേനിക്ക് അവതീർണമായ ഖുർആനിൽ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഖുർആൻ റസൂലുള്ള കണ്ടിട്ടില്ലെന്ന് ഈ പുത്തൻവാദികൾ സമ്മതിക്കണ്ടേ? കാരണം നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നീ ലസ്തു മിസ്ലുക്കും, ഞാൻ നിശ്ചയം നിങ്ങളെ പോലെ അല്ല, ഇന്നീ ലസ്തു കഅഹദി മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇനി നിങ്ങൾ ഖുർആൻ നോക്കൂ, അത് ബുഖാരിയിലെ ഹദീസാണ്. ഇനി നിങ്ങൾ ഖുർആൻ നോക്കൂ, ഖുർആൻ പറയുന്നു, ഖുൽ, പറയൂ നബിയേ, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്. പറയൂ നബിയേ, ഇന്നമാ അന ബശർ, നിശ്ചയമായി ഞാൻ മനുഷ്യൻ മാത്രമാണ്, ഞാൻ ജിന്നല്ല, ഞാൻ മലക്കല്ല, ഞാൻ ദൈവമല്ല, ദൈവപുത്രനല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഞാൻ മനുഷ്യനായത്? മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ, നിങ്ങൾ മനുഷ്യരല്ലേ, ആ മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഞാനും മനുഷ്യനാണ്, പക്ഷേ നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹി ഏകനായ അല്ലാഹു ആണെന്ന് എനിക്ക് വഹി അറിയിക്കപ്പെടുന്നു. ഞാൻ വഹി അറിയിക്കപ്പെടുന്ന മനുഷ്യനാണ്, നിങ്ങൾ വഹി അറിയിക്കപ്പെടുന്ന മനുഷ്യരല്ല, നിങ്ങളും ഞാനും ഒരുപോലെയല്ല. ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് നിർദ്ദേശം നൽകുന്നു. മോനെ ഓർക്കയോ ഇല്ലല്ലേ? ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിനോ? കൊടകിലൊക്കെ വന്നോ? ജിബ്രീലിനെ കണ്ടിനോ? ഇല്ല. എന്നാ പോട്ടെ, ഈ കുട്ടിനോട് ചോദിക്ക, ഏതെങ്കിലും മലക്കൾ കണ്ടിനോ? ഇത് കണ്ടില്ല. ഇവിടെ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല. മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ സാധാരണ മനുഷ്യന് കാണാൻ കഴിയൂല. നമ്മള് നിസ്കരിക്കുമ്പോൾ നമ്മളെ സഫിലൊക്കെ മലക്കുകളുണ്ട്, അവരുറക്കെ ആമീൻ പറയുന്നുണ്ട്. ബുഖാരി ഹദീസല്ലേ, മം വാഫഖ തഅബീറുഹു തഅബീറൽ മലായിക, മലക്കുകൾ ആമീൻ പറയുമ്പോ നമ്മളും ആമീൻ പറഞ്ഞാൽ നമ്മളെ ദോഷം പൊറുക്കപ്പെടുമെന്ന ഹദീസ്. അതെപ്പോഴാ? ഇമാം ആമീൻ പറയുമ്പോ മലക്കുകളും കൂടെ ആമീൻ പറയും. അപ്പൊ മൗമൂമികളും കൂടി പറഞ്ഞാൽ എല്ലാവർക്കും ദോഷം പൊറുത്തു കിട്ടും. ഓ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ, പക്ഷേ നമ്മളാ ആമീൻ പറയുന്നത് കേട്ടോ? ഇന്നുവരെ കേട്ടില്ല. നമ്മൾ സലാത്തിലുമോ മലക്കുകൾ സലാത്തിയല്ലൂലേ? ഇന്നല്ലാഹോ മലായികത്തഹു യുസല്ലൂന അലൻ നബി, മലക്കുകൾ സലാത്തിയല്ലൂലേ ചൊല്ലും, പക്ഷേ നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ ദിക്രുകൾക്കൊക്കെ പങ്കെടുക്കുമ്പോ ദിക്രു ചെല്ലാം മലക്കുകളില്ലേ, പക്ഷെ നമ്മളതാ കാണുന്നില്ല, കേൾക്കുന്നില്ല. വയത് പറയുമ്പോ വയത് കേൾക്കുന്ന സദസ്സിന് മലക്കുകളില്ലേ, പക്ഷേ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. കാരണം നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. സാധാരണ മനുഷ്യന് മലക്കിനെ കാണാൻ കഴിയൂല, മലക്കിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂല. മനുഷ്യരൂപത്തിൽ വന്നാൽ കഴിയും, പക്ഷെ അപ്പോഴത് മനുഷ്യരൂപത്തിൽ വന്നാൽ മലക്കാട് എന്ന് മനസ്സിലാകൂല. കൊടകിലുള്ളവർ വിചാരിക്കും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയതാണ്, നാട്ടിലുള്ളവർ വിചാരിക്കും കൊടകിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ്, അല്ലാതെ അത് മലക്കാന്ന് മനസ്സിലാകൂല. അപ്പൊ സുഹൃത്തുക്കളെ, മലായിക്കത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധാരണ കേൾവി പോരാ, സാധാരണ മനുഷ്യന് കഴിയൂല. മലായിക്കത്തിനെ കാണാൻ സാധാരണ മനുഷ്യന് കഴിയൂല. എന്നാൽ അമ്പിയാക്കളെ സമീപത്തൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ലേ, വഹി കൊടുത്തില്ലേ?
അമ്പിയാക്കൾ കേട്ടില്ലേ, കണ്ടില്ലേ, സംസാരിച്ചില്ലേ? എന്റെ കാരണം അവരുടെ കാഴ്ച സാധാരണ കാഴ്ചയല്ല, അവരെ കേൾവി സാധാരണ കേൾവിയല്ല, അമ്പിയാക്കൾ സാധാരണക്കാരല്ല. എന്നാൽ സർവ അമ്പിയാക്കൾക്കും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി വകുല്ലഹും മിർറസൂലില്ലാഹി മുൽതമീസു വർഫം മീനൽ ബഹരി ഔ റസ്ഫം മീനദ്ദിയമി ചൊല്ലിക്കൊരു സ്വലാത്ത് മൗലായ സല്ലി വസല്ലിം ദൈ أبدا على حبيبك خير الخلق كلهم أشرف الخلق صلى الله عليه وسلم തങ്ങൾ മുഖേന കിട്ടിയതല്ലാതെ ലോകത്ത് ഒരു നബിയുടെ കൈവശത്തിലും ഒരു മഹത്വമില്ല കേട്ടോ. എന്നാ മോനെ വിതരണം ചെയ്യുന്നത്? നമ്മളെ ദസ് ഇറക്കിയതാ അല്ലെ ഉറൂസ് കമ്മിറ്റി ഇറക്കിയതാ? ആഹ്, എന്നാ വിതരണം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാവരും വാങ്ങിച്ചോളി, ഒരൊറ്റ കുട്ടി വാങ്ങിക്കാൻ പാടില്ല. വേല് കഴിയുന്നവരെ എല്ലാവർക്കും വാങ്ങാം, കൈ പിടിക്കാം, ഒരൊറ്റ കുട്ടി വേല് കഴിയുന്നവരെ വാങ്ങിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതി പറയുന്ന സദസ്സിൽ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. കയ്യിൽ വാങ്ങിയുടെ പിടിക്കുക, പൈസ എന്താ കൊടുക്കണ്ടേ കൊടുക്കുക, എന്നിട്ട് പിന്നെയും വേല് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ പതിവ് എന്താണ്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ പതിവ്. ബഹുമാനപ്പെട്ട ഇമാം ഖാദിയാഹു തആല തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ പതിവ് എന്താണ്? അവിടുത്തെ സഹാബത്തിന്റെ ശേഷമുള്ള താബിഈങ്ങളുടെ പതിവ് എന്താണ്? അതേ അതാ നിങ്ങൾക്ക് കാണാം. നിബിധങ്ങളെ പേര് കേൾക്കുമ്പോൾ ഭക്തിയോടുകൂടെ ഇരിക്കലാണ്, അവിടുത്തെ മദഹ് കേൾക്കുമ്പോൾ ഭക്തിയോടുകൂടെ ഇരിക്കലാണ്. കാനാ സഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദഹു ലാ യദ്കുറൂനഹു ഇല്ലാ ഖശഉ വഖശഅറത് ജുലൂദുഹും വബകൗ വകദാലിക കസീറു മിന താബിഈൻ. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് പറയുമ്പോ, അവിടുത്തെ പേര് കേൾക്കുമ്പോ ഭക്തിപൂർവം ഇരുന്ന് കരയലാണ് സഹാബത്ത്. താബിഈങ്ങള് അവരെ ശ്രദ്ധ മാറൂല, അതവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നൊരിക്കലും മറ്റൊരാളെ പോലെയുമല്ല. മുനസ്സഹുൻ അൻ ശരീ കിഫീ മഹസീനീ ഫജൗഹറുൽ ഹുസ്നീ ഫീ ഗൈറൂബും ഖാസിമീ. അവിടുത്തോട് തുല്യന ആരുമില്ല. അല്ലാഹു തആല തുല്യതയില്ലാത്ത രാജാവാണ്, ഇത് തുല്യതയില്ലാത്ത നേതാവാണ്. അതുകൊണ്ട് തന്നെ ആർക്കെന്റെ വിടുന്ന് കിട്ടുന്നുണ്ടോ? അതേ, അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. ഇന്നമാന ഖാസിബുൻ വല്ലാഹു യുഅത്തീ, കൊടുക്കുന്ന രാജാവ് അല്ലയാണ്, വിതരണം ചെയ്യുന്ന നേതാവ് ഞാനാണ്. വിതരണം ചെയ്യണമെങ്കിൽ സ്റ്റോറിന്റെ താക്കോല് കയ്യിൽ കിട്ടണ്ടേ? അതേ ഭൂമിയുടെ സ്റ്റോറുകളുടെ മുഴുവൻ താക്കോലുകളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആർക്കെന്ത് നന്മ കിട്ടുന്നുണ്ടോ? ആ നന്മകളുടെ മുഴുവൻ സ്റ്റോറുകളെ താക്കോലും നൽകപ്പെട്ട നേതാവ്, വിതരണം ചെയ്യുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാ ഇമാം ബൂസിരി പറഞ്ഞത്, എല്ലാം
നബിയേ, തങ്ങൾ നിമിത്തമായിട്ടാണ് നബിയേ, തങ്ങൾ ഔദാര്യമാണ് നബിയേ. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ പുത്തൻവാദി നിസാരപ്പെടുത്തി കേവല സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ അതിനെ സംബന്ധിച്ച് മാത്രം ഇടുക്കി അടിമാലിയിൽ വെച്ച് പ്രസംഗിച്ച സീഡിയുണ്ട്. അസാധാരണ നബിയും ഷഹ്ര മുബാറക്കും അതിന്റെ സീഡി കിട്ടുമ്പോൾ വാങ്ങിക്കേൾക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ലെന്ന് മാത്രമല്ല, അവിടുന്ന് വിവാഹം കഴിച്ച ബന്ധമല്ലേ ഭാര്യമാരുമായുള്ളത്. ആ ഭാര്യമാരെ പറ്റി പോലും ഖുർആൻ പറയുന്നു, നബിയുടെ ഭാര്യമാരെ നിങ്ങളൊന്നും മറ്റ് സ്ത്രീകളെ പോലെ അല്ല കേട്ടോ, റസൂലുള്ള മറ്റ് പുരുഷന്മാരെ പോലെ അല്ലെന്ന് മാത്രമല്ല, റസൂലുള്ളാന്റെ ഭാര്യമാര് പോലും മറ്റ് സ്ത്രീകളെ പോലെ അല്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞാലുണ്ടോ തീരുന്നു, അവിടുത്തെ പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം, അവിടുത്തെ ഷഹ്ര മുബാറക്കിനെ തന്നെയാണ് സത്യം. എന്റെ ഈ മൗലവി ഇങ്ങനെ എഴുതാൻ കാരണം, എന്റെ ചില അസൂയക്കാർക്ക് കരുതുള്ളാൻ കാരണം, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹജ്ജത്തുൽ വദാഇന് മുടി കളഞ്ഞപ്പോൾ ആ മുടി എടുത്തിട്ട് അത് അബൂ തൽഹ റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അബൂ തൽഹ ഇക്സിമുഹു ബൈനന്നാസ്, ഇത് സഹാബത്തിന് ജനങ്ങൾക്ക് വിതരണം ചെയ്യൂ. അബൂ തൽഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിക്കഷ്ണം നിലത്ത് വീണ് പോകാതെ അത് സഹാബത്തിന് വിതരണം ചെയ്യാനാ പറയുന്നത്. സഹാബത്ത് അത് വിതരണം ചെയ്യുന്ന അബൂ തൽഹ തങ്ങൾ പുരുഷന്മാർക്ക് അവരുടെ അതാ അബൂ തൽഹ തങ്ങളെ ഭാര്യയുണ്ടും മുസ്ലിം ബീവിയും സ്ത്രീകൾക്ക് ആ ബഹതി മുഖേനയും വിതരണം ചെയ്യുന്നത്. അങ്ങനെ ആ മഹത്തായ മുടി ബഹുമാനപ്പെട്ട സഹാബത്ത് കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹാ. മഹദിയുടെ സമീപത്ത് രോഗമുണ്ടാകുന്ന ആളുകൾ, അതുപോലെ കണ്ണേറ് പറ്റുന്ന ആളുകൾ, അവരെ കണ്ണേറ് നീങ്ങാൻ വേണ്ടി രോഗശമനത്തിന് വേണ്ടി അതാ മഹദിയുടെ സമീപത്ത് ഒരു കോപ്പയിൽ വെള്ളം കൊടുത്തേക്കുന്നു. ആ വെള്ളത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ ആ കോപ്പയിലുള്ള വെള്ളത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നു. മുടി കഴുകിയ വെള്ളം രോഗശമനത്തിന് കുടിക്കാൻ കൊടുക്കുന്നു, ബറക്കത്തിന് കുടിക്കാൻ കൊടുക്കുന്നു. അത് സഹാബത്തിന്റെ പതിവാണ് കേട്ടോ. ആ പതിവ് ഇന്നും ലോകത്ത് പല സ്ഥലങ്ങളിലും അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിന് ഞാൻ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ മറ്റൊരു പണ്ഡിതനും കിട്ടാത്ത മഹത്വം ലഭിച്ച ഒരു വലിയ പണ്ഡിതനല്ലേ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്. അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അസൂയാലുക്കൾ എന്ത് പറഞ്ഞാലും ശരി, ആയിരക്കണക്കിന് യതീമക്കളെ പോറ്റുന്ന ഒരു പണ്ഡിതൻ, ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്തൊരു പണ്ഡിതൻ പോരാ, ആയിരക്കണക്കിന് വീടുകളിൽ അടുപ്പിൽ തീ കത്തിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് എത്രയോ പാവപ്പെട്ടവരെ കൊണ്ടുപോയി തൊഴിൽ നേടിക്കൊടുത്തൊരു പണ്ഡിതൻ. ഓ സുഹൃത്തുക്കളെ, അതാ യമനിലായാലും ശരി, ഈജിപ്തിലായാലും ശരി, അല്ല സുഡാനിലായാലും ശരി, സൊമാലിയിലാണെങ്കിലും ശരി, അല്ല സൗദിയിലാണെങ്കിലും ശരി, ഖത്തറിലായാലും കുവൈത്തിലായാലും ബഹ്റൈനിലായാലും ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് ഏതൊരു ഫംഗ്ഷനിലേക്കും ആദരവോടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ക്ഷണിക്കപ്പെടുന്ന ഏക പണ്ഡിതൻ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്. അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും മഹഫിയത്തും നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, ആ മഹാപണ്ഡിതന്റെ ഏറ്റവും വലിയ മഹത്വം എന്താണ്? അവിടുത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തും മിസ്കും ഇല്ല. ഇല്ല ഇസ്മത്തുൽ അംബിയ എന്നൊരു കിതാബ് എഴുതിയത് എന്തിനാ? ജലാലൈനി ഓതിക്കൊടുക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഓതിയ മുതഅല്ലിമീനും ജലാലൈനിയിലെ ചില പരാമർശം കണ്ടിട്ട് അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചൊരിക്കലും തെറ്റിദ്ധാരണ വരരുത്. ജലാലൈനി ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ ചിലപ്പോൾ ഓതിക്കൊടുക്കുന്ന മുസ്ലിയാരെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയെന്ന് വരും.
അല്ലെങ്കിൽ അതാ മുത്തലിബ് മനസ്സിലാക്കിയെന്ന് വരും. അതേ മഹാന്മാർ പറഞ്ഞ വാചകങ്ങൾ മഹാന്മാർക്കല്ലേ തിരിയൂ, അതിന് മറ്റ് മഹാന്മാരുടെ ഗ്രന്ഥങ്ങളും അവലംബിക്കേണ്ടതുണ്ടല്ലോ. അതുപോലെ മഹാന്മാരുടെ വാചകങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കരുത്, മുത്തലിബികൾ തെറ്റിദ്ധരിക്കരുത്, മുദരിസുമാരെ തെറ്റിദ്ധരിക്കരുത്. അതിനല്ലേ ഇസ്മത്തുല്ലംബിയ എഴുതിയത്? അതേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ജയിലിൽ പിടിച്ചിട്ടപ്പോ അവിടുന്ന് നേർത്തിയാക്കുന്നത് മൗലിദ് എഴുതാനല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് എഴുതാനല്ലേ? ഓ സുഹൃത്തുക്കളെ, വടകര മുഹമ്മദ് ആലി തങ്ങൾ എനിക്ക് നന്നായി അറിയാം. ഇന്നും ഞാൻ അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഉസ്താദ് അവരുകളോട് മുഹമ്മദ് ആലി തങ്ങളെ ബഹുമാനം. സുബ്ഹാനല്ലാഹ്, തിരക്കിട്ട് പോകാനുണ്ട്, ഭക്ഷണം കഴിക്കാൻ നിൽക്കാൻ നിവൃത്തിയില്ല, നേർച്ചക്കൊന്നിവിടെ വന്ന് പോവുകയാണ് ഞാനെന്ന് പറഞ്ഞപ്പോ ഏപ്പിക്ക് നേരണ്ടാവൂല തിരക്കാണ്, ഒരാട്ടിനെ എടുത്ത് കാറിൽ കയറ്റി കൊടുക്കണം, കൊണ്ടുപോയി അറസ്റ്റ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ മഹാനായ വടകര മുഹമ്മദ് ആലി തങ്ങളെ എനിക്കറിയാം. അതുപോലെ ഉസ്താദ് അവരുകളെ നിയന്ത്രിച്ചിരുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സി എം വലിയുള്ളാഹി തങ്ങളെ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, മഹാനായ ഉസ്താദ് അവരുകൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം, അള്ളാഹുവിന്റെ റസൂലിന്റെ ചറപാകപ്പെട്ട മുടിക്കഷ്ണം ബറക്കാത്തി തങ്ങന്മാര് മുഖേന നേരത്തെ ലഭിച്ചു. അതിന്റെ സ്ഥിരത എവിടെയെന്ന് ചോദിച്ച് പലരും ചോദ്യം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മർക്കസിന്റെ 33-ാം വാർഷിക സമ്മേളനം. ആ സമ്മേളനത്തിൽ യു എയുടെ ഔക്കാഫിന്റെ മന്ത്രി മുഹമ്മദ് ഹസൻ ഖസറജി, കേരളത്തിലുള്ളവർക്കൊക്കെ അദ്ദേഹത്തെ അറിയാം, അബുദാബിയിൽ പോയവർക്കറിയാം. മുഹമ്മദ് ഹസൻ ഖസറജി കേരളത്തിൽ വന്നിട്ടുണ്ട്. വന്നപ്പോൾ പി ജെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലാ താമസിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറ് സന്തോഷത്തിലാകട്ടെ, തങ്ങളവരുകൾ ആ ഖസറജിയെ കാണാൻ വന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഓ സുഹൃത്തുക്കളെ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലായിരുന്നു. ഞാൻ പറയട്ടെ, ആ ഹസ്രജി എനിക്കൊരു കത്ത് തന്നതിന്റെ പേരിൽ എനിക്ക് വിദേശത്ത് ഒരുപാട് സൗകര്യം കിട്ടിയിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കത്തുകൊണ്ടും എനിക്കൊരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെയൊക്കെ ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആ മുഹമ്മദ് ഹസൻ ഹസ്രജിയുടെ മകൻ അദ്ദക്തൂർ ശൈഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഹസ്രജി. ഹസ്രജി എന്ന് പറയുന്നത് അൻസാരികളുടെ രണ്ട് ഗോത്രമാണ്, ഹസ്രജും ഔസും ഹസ്രജും. ആ അൻസാരികളായ സഹാബത്തിന്റെ പരമ്പരയിൽ പെട്ടതുകൊണ്ടാണ് ഹസ്രജി എന്ന് പറയുന്നത്. ആ അൻസാരികളായ സഹാബത്തിന്റെ പരമ്പരയിലുള്ള അറബികൾക്ക് ഇന്നത്തെ ചെയർമാനാണ് അതേ റയീസുൽ അൻസാർ ദക്തൂർ ശൈഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഹസ്രജി. അദ്ദേഹത്തിന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പല തിരുശേഷിപ്പുകളും സൂക്ഷിച്ചിട്ടുണ്ട്. സഹാബത്ത് മുഖേന, ഉപ്പാപ്പമാര് മുഖേന കിട്ടിയതാണ്. അക്കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടിയും സൂക്ഷിച്ചിട്ടുണ്ട്. ആ മുടിയിട്ട വെള്ളം അബൂദാബിയിൽ ഒരു ദിവസം വിതരണം ചെയ്യാറുണ്ട്. ആ മുടിയുടെ ഒരു കഷ്ണം മഹാനായ ഉസ്താദ് അവരുകൾക്ക് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ മുന്നിൽ വെച്ച്, ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള പണ്ഡിതന്മാരുടെ സദസ്സിൽ വെച്ച്, അതേ ബഹുമാനപ്പെട്ട അതേ മക്കയിലും മദീനയിലും അതുപോലെ സൗദിയിൽ പല ഭാഗങ്ങളിലും ബഹ്റൈനിലും കുവൈത്തിലും പല രാജ്യങ്ങളിലുമുള്ള പണ്ഡിതന്മാരെ സദസ്സിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശം പരസ്യമായി സനദടക്കം ഒപ്പിട്ട് കൊടുത്തുകൊണ്ടും ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടും, അതാ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശം മഹാനായ ഉസ്താദ് അവരുടെ കയ്യിലേക്ക് ലക്ഷങ്ങളെ സാക്ഷി നിർത്തി കൈമാറിയപ്പോൾ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ സന്തോഷിച്ചു. പ്രത്യേകിച്ച് മലയാളം സംസാരിക്കുന്ന മർക്കസിന്റെ സമ്മേളനത്തിൽ വന്ന കൊടകിലുള്ള മുസ്ലിമീങ്ങളും മംഗലാപുരത്തുള്ള മുസ്ലിമീങ്ങളും കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലുമുള്ള മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ കേന്ദ്രത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുവേശം കിട്ടിയല്ലോ, അത് മുക്കിയ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാമല്ലോ, ഞങ്ങൾക്ക് ആ രോമമൊന്ന് കാണാമല്ലോ, സന്തോഷം കൊണ്ടവരുത്ത് കിബീര് ചൊല്ലി ദിക്ര് ചൊല്ലി സലാത്ത് ചൊല്ലി ആ അതാത് സൂക്ഷിച്ചു വെച്ച സ്ഥലത്തേക്ക് ജനങ്ങളുടെ പ്രവാഹമായി അത് ആദിട്ട വെള്ളം കുടിക്കാൻ അതൊന്ന് കാണാൻ ലക്ഷങ്ങൾ വന്നപ്പോ അവർക്ക് നിസ്കരിക്കാൻ മർക്കസിന്റെ പള്ളി പോ
പോരാ, അവിടുത്തെ കുട്ടികൾക്ക് നിസ്കരിക്കാൻ തന്നെ അത് പോരാ. അപ്പോൾ അങ്ങനെ വരുന്ന ജനങ്ങൾക്ക് തങ്ങാൻ സൗകര്യം വേണം, അവർക്ക് നിസ്കരിക്കാൻ പള്ളി വേണം, അവർക്കതാ വണ്ടി നിർത്താൻ സൗകര്യം വേണം. ആ പള്ളിയോടനുബന്ധിച്ച് ആ മുടിയങ്ങ് സൂക്ഷിച്ചാൽ പിന്നെ മർക്കസിലെ മുത്തല്ലിവികൾ ഈ വരുന്ന ആളുകളെ ശ്രദ്ധിച്ചവരുടെ ഓത്തിന് മുടക്കം വരൂല, അവരുടെ സെബുക്കിന് ദോഷം വരൂല, ആളുകൾക്ക് ബറക്കത്തെടുക്കുകയും ചെയ്യാം. അതിനു വേണ്ടി ഒരു 25,000 ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി 10-15,000 ആളുകൾക്ക് പുറത്തും നിസ്കരിക്കാൻ, അങ്ങനെ ഏകദേശം ഒരു 40,000 ആള് നിസ്കരിക്കുന്ന ഒരു പള്ളി 40 കോടി രൂപയുടെ ചെലവിൽ 4 ലക്ഷം ജനങ്ങളിൽ നിന്ന് ഒരാള് 1,000 മുറുപ്പിക മാത്രം വേണമെങ്കിൽ ബാപ്പാന്റെ പേരിൽ 1,000 കൊടുക്കാം, 1,000 വേണമെങ്കിൽ മക്കളുടെ പേരിൽ ഓരോരുത്തന്റെ പേരിൽ കൊടുക്കാം, ഒരാൾക്ക് 1,000 മാത്രം മുതലി. അങ്ങനെ ഒരു 4 ലക്ഷം മുസ്ലിമീകളിൽ നിന്ന് 1,000 രൂപ പിരിച്ച് ഒരു 40 കോടിയുടെ പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് വയറിളക്കമാണ്. എന്റെ കാരണം ഖിയാമത്ത് നാള് വരെ സുന്നത്ത് ജമാഅത്തിന്റെ അസറുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ബറക്കത്തുകൾ അതിവിടെ നിലനിൽക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂലിനോടാണ് അതേ വെറുപ്പ് പിടിച്ചിട്ടുള്ളത് മൗലവിമാർക്ക്. അങ്ങനെ ആ മൗലവി എഴുതിയത് മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് ഖുർആനിലുണ്ട് പോൽ. അങ്ങനെ ആ തേജസ്സിൽ റിപ്പോർട്ട് എഴുതാതി ലേഖനം വന്നത്. ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സറവാക്കപ്പെട്ട മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ അവിടുന്ന് വിതരണം ചെയ്തത് എന്തിനാണ്? സഹാബത്തതിട്ട വെള്ളം കുടിച്ചത് എന്തിനാണ്? അതൊക്കെ ബുഖാരിയിലെ ഹദീസല്ലേ മുസ്ലിമീങ്ങളെ? ആ ബുഖാരി വലിച്ചെറിയാൻ പറ്റുമോ? അതിന് മൗലവി പറഞ്ഞ ഭാഷ എന്താണെന്നറിയോ? മുഹമ്മദ് നബിയുടെ ബോഡി വേസ്റ്റ് സറഫാക്കപ്പെട്ട മുടിയെ സംബന്ധിച്ച്, ഉമിനീരിനെ കുറിച്ച്, വിയർപ്പിനെ കുറിച്ച് മൗലവിയുടെ ഭാഷയാ ബോഡി വേസ്റ്റ്. ഈ മൗലവി വേസ്റ്റ് ആയിപ്പോയി, സീറോ ആയിപ്പോയി. ഞാനിപ്പോൾ വിശദമായി കടക്കുന്നില്ല, ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സഹോദരന്മാരെ, ചോട്ടാ ഉംറ ബടാ ഉംറ, നിങ്ങൾ ഓർക്കലിയാൻ വേണ്ടി പറഞ്ഞതാ. ചോട്ടാ ഉംറ ബടാ ഉംറ, ഹറമിന്റെ അടുക്കുന്ന ടാക്സി വിളിക്കുക. എന്താ ഈ ചോട്ടാ ഉംറ, എന്താ ബടാ ഉംറ? ചോട്ടാ ഉംറ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹാ ഉംറ ചെയ്ത മസ്ജിദ് ആയിഷ, ആ പള്ളിന്റെ സമീപത്ത് പോയി തന്നെയിൽ പോയി ഏറാൻ കെട്ടി വരുന്ന ഉംറക്ക് ചോട്ടാ ഉംറ എന്ന് ടാക്സിക്കാർ പറയാ. അതെന്താ കാരണം? അപ്പുറം ഒരു ബടാ ഉംറ ഉണ്ട്. അതെന്താ? ജീറാനത്തിൽ പോയിട്ട് കൈ ഏറാൻ കെട്ടി വരിക ഉംറക്ക്. ജീറാനത്തിലേക്ക് ദൂരം കൂടുതലാ, ടാക്സിക്ക് പൈസയും കൂടുതലാ. അവിടെ അതാ ബടാ ഉംറ. അതിന് കൂലിയും കുറച്ച് കൂടുതലാ വർഷവന്റെ അടുക്കൽ. ഉംറ ധാരാളം ചെയ്യാൻ നോക്കണം ഹജ്ജിന് പോയാൽ. ഇപ്പം പുത്തമ്പാദികൾ എല്ലാ റൂമിലും കയറിയിട്ട് ക്ലാസ് എടുക്കുകയാണ്. എന്തത്? ഒറ്റ ഉംറ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, കാരണം ആരും സ്വർഗത്തിൽ എത്തിപ്പോറുന്നത് ഭയങ്കര നിർബന്ധമല്ലേ. വൈകി ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇമാം നവവി റളിയല്ലാഹു അൻഹു മറ്റും പരമാവധി നിങ്ങൾ ഉംറ വർദ്ധിപ്പിക്കണേ ഹജ്ജിന് പോയാൽ എന്ന് പറയുമ്പോ പുത്തൻവാദിന്റെ ക്ലാസ് ഒറ്റ ഉംറ മാത്രമേ ചെയ്യാവൂ. എന്തൊരു ഹതഭാഗ്യവരാണ്! ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതേ ബടാ ഉംറ ജേറാനത്തിൽ പോയിട്ടുള്ള ഇറാൻ കട്ടലാണ്. ആ ജേറാനത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിറങ്ങിയിരിക്കുന്നു. ആ സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂല് വന്നിറങ്ങിയിരിക്കുന്നു. മഹാനായ അബൂ മൂസ അൽഅശ്ഹരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹും അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നവിടെ ഇറങ്ങിയിരിക്കുന്നു. സുഹൃത്തുക്കൾക്കറിയാമല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പങ്കു കൊടുക്കുന്ന സഹാബിയാണ്, ബഹുമാനപ്പെട്ട അബൂ മൂസ അൽഅശ്ഹരി. ആ അബൂ മൂസ അൽഅശ്ഹരി റളിയല്ലാഹു അൻഹു, അതേ അശ്ഹരി തരീഖത്ത് തന്നെ നമ്മുടെ തരീഖത്തിന് പറയാറ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? മനുഷ്യൻ അള്ളാഹുവിനെ അറിയാൻ
അല്ലാഹുവിന്റെ സിഫത്തുകൾ അറിയാൻ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ അറിയാൻ നമ്മൾ സ്വീകരിച്ച മാർഗമാ ശരീഅത്ത് എന്ന് പറഞ്ഞാലോ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ വിശ്വാസം ലോകത്ത് പഠിപ്പിച്ചൊരു മഹാപണ്ഡിതനാണ് അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. ആ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിലാണ്. അബൂ മൂസൽ അശ്അരി ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കിട്ടിയ സഹാബിയാണ്. ആ അശ്അരികളായ ആളുകൾ തയ്യാബന്നാള് വരെ പടച്ചറപ്പിന്റെ ദീന നിലനിർത്തുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. അശ്അരി തരീഖത്തും അശ്അരി ഇമാമിനെ കുറിച്ചും പഠിക്കണ്ടേ പണ്ഡിതന്മാരെ? ചെറുപ്പക്കാരെ, നിങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, സമസ്ത ഉലമ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നുണ്ട് കോട്ടക്കലിൽ. അതേ ആദ്യം ബുക്ക് ചെയ്യുന്ന 10,000 പണ്ഡിതന്മാർക്ക് പ്രവേശനം ആദ്യം ബുക്ക് ചെയ്യുന്ന ഞങ്ങൾ പറയാൻ കാരണം ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമസ്ത ആ സമസ്തയുടെ കീഴിലുള്ള ഉലമ കോൺഫറൻസ്, ആ കോൺഫറൻസിൽ ആദ്യം ബുക്ക് ചെയ്യുന്ന 10,000 മാലിവികൾ, അതാ മുഖ്തസർ ബിരുദമെങ്കിലും എടുത്തവർ, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർ, മുതവ്വൽ ബിരുദമെടുത്തവർ, അങ്ങനെയുള്ള 10,000 പണ്ഡിതന്മാർക്ക് കസേര കൊടുത്ത് പന്തലിലിരുത്തി 2 ദിവസം ക്യാമ്പാണ്. ആ ക്യാമ്പ് ഇൻഷാ അല്ലാ ഏപ്രിൽ 27-28 തീയതികളിൽ നടക്കുകയാണ്. ഏപ്രിൽ 13 കേരളത്തിലെ ഇലക്ഷൻ കഴിയും. മെയ് 13 അത് എണ്ണി നോക്കും. ഒരു മാസം ബിരിയാണി പോലെ ദമ്മിടുകയാണ്. എന്നാ സുഹൃത്തുക്കളെ, ആ ഏപ്രിൽ 13 ശേഷം അടങ്ങിയ അന്തരീക്ഷത്തിൽ സുന്നത്ത് ജമാഅത്ത് പറയാന സമസ്ത ഉലമ കോൺഫറൻസ്, അല്ലാതെ രാഷ്ട്രീയം പറയാനല്ല. നമ്മളെ പണ്ഡിതന്മാരെ രാഷ്ട്രീയത്തിന് വേണ്ടി സംഘടിച്ചതല്ല നമ്മളെ ഉലമായി സംഘടിച്ചത്, മഹാനായ താജുൽ ഉലമ സംഘടിച്ചത്, മഹാനായ ഖബറുൽ ഉലമ സംഘടിച്ചത്, നൂറുൽ ഉലമ സംഘടിച്ചത്, അത് സുന്നത്ത് ജമാഅത്ത് പറയാനാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ഇലക്ഷന്റെ മുന്നിലല്ല കോൺഫറൻസ്, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാ കോൺഫറൻസ്. 10,000 പണ്ഡിതന്മാരാണ്. കർണാടകയിലെ പണ്ഡിതന്മാരും ക്യാമ്പിൽ വരണം, അതേ മലയാളം സംസാരിക്കുന്ന പണ്ഡിതന്മാര് വരണം, അതുപോലെ തമിഴ്നാട്ടിലുള്ളവര് വരണം, അതുപോലെ ലക്ഷദ്വീപിലുള്ളവര് വരണം. ഈ കൊടകു ജില്ല മുഴുവനുമുള്ള ബിരുദധാരികളെ ഞാനിപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തും, നിങ്ങളൊക്കെ പേര് ബുക്ക് ചെയ്യണം. ഇവിടെ ഇൻഷാ അല്ലാഹ് അതിന്റെ ഫോറം എത്തിക്കും. പേര് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യണം. അവിടെ രജിസ്ട്രേഷൻ ഇല്ല, ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം. പോരാ, ഏപ്രിൽ ആദ്യ വാരത്തിൽ തന്നെ പങ്കെടുക്കുന്നവർക്ക് ഐഡന്റിറ്റി കാർഡ് നൽകും. ആ കാർഡുള്ളവരെ മാത്രമേ അതിൽ പ്രവേശിപ്പിക്കൂ. പണ്ഡിതന്മാരല്ലാത്തവർക്ക് പ്രവേശനമില്ല. ആ മഹത്തായ ഉലമ കോൺഫറൻസിലെ ഒരു വലിയ ചർച്ച തന്നെ അൽഇമാം അബുൽ ഹസൻ ഇമാം അബുൽ ഹസനിൽ അശ്അരിയും അവിടുത്തെ തരീഖത്തുമാണ്. ഓ മുഅ്മിനീങ്ങളെ, പണ്ഡിതോദിതമായ ചർച്ച, ആ ചർച്ചയിൽ പങ്കെടുക്കാൻ പണ്ഡിതന്മാരെ ഇടയ്ക്ക് ഞാൻ അതിന്റെ ഒരു വലിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ക്ഷണിക്കുന്നു. ഞാൻ അതിനിടയ്ക്ക് ഓർമ്മപ്പെടുത്തട്ടെ, ആ ഇമാം അബുൽ ഹസനിൽ അശ്അരി തങ്ങളുടെ പൂർവീകരായ അബൂ മൂസൽ അശ്അരി, അബൂ മൂസൽ അശ്അരി തങ്ങളും ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ജിഹ്റാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലുണ്ട്. അപ്പോഴതാ ഒരു അഹ്റാബി വരുന്നു. അഹ്റാബികൾ പല സൈസും ഉണ്ട്. അഹ്റാബു അശദ് കുഫ്റം വനിഫാഖ, അങ്ങനത്തെ അഹ്റാബി ഉണ്ട്. മുനാഫിക്കായ അഹ്റാബി ഉണ്ട്, അതുപോലെ തന്നെ അവിശ്വാസിയായ അഹ്റാബി ഉണ്ട്. ചിലര് നല്ല മഹാന്മാരും ഉണ്ട്. സ്വീകരിക്കട്ടെ, ഒരു അഹ്റാബി, ഒരു പരിഗണ പരിഗൻ ഒരു അഹ്റാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളോട് ചോദിക്കുകയാണ്, അലാ തുഞ്ചിസുലീ മാ വഅതനി മുഹമ്മദേ നബിയേ, അലാ തുഞ്ചിസുലീ മാ വഅതനി, വാഗ്ദത്തം ചെയ്ത് തരുന്നില്ലേ, തരാന്ന് പറഞ്ഞ് തരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, അബിശിർ, നീ സന്തോഷിച്ചിരിക്കൂ. അപ്പൊ ഇയാളെ മറുപടി എന്താ അറിയോ? ഇയാളെ മറുപടി, അത് അക്തർ താലയ്യ ബിൻ അബിശിർ, കുറെ ആയി അബിശിർ അബിശിർ എന്ന് പറയുന്നു, സന്തോഷിക്കും സന്തോഷിക്കുന്നു. എവിടെ എവിടെ സന്തോഷം? ഇയാള് തിരക്ക് കൂടിപ്പോയി, അറിവ് കുറഞ്ഞുപോയി. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്പം കോപിതനായതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിലേക്കും അബൂബൂ സല്ലസ്അരി റളിയല്ലാഹു അൻഹുവിലേക്കും തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, റദ്ദൽ ബുസ്റാ, അവൻ സന്തോഷം മടക്കിക്കളഞ്ഞു. ഞാനവന് സന്തോഷം കൊടുക്കാതെ കൊണ്ട് അവൻ സന്തോഷം മടക്കിക്കളഞ്ഞു, സന്തോഷം തള്ളിക്കളഞ്ഞു. ഫക്ബല അന്തുമാ, നിങ്ങൾ രണ്ടാളും കബൂൽ ചെയ്തുവോ, നിങ്ങൾ സ്വീകരിച്ചോ? ഉടനെ തന്നെ ബിലാൽ റളിയല്ലാഹുവും അബൂബൂ സല്ലസ്അരി റളിയല്ലാഹുവും പറഞ്ഞു, ഖബില്ല, ഞങ്ങൾ സ്വീകരിച്ചു നബിയേ. എന്താ സംഗതി? ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. എന്താ തരാൻ പോകുന്നത് തിരിഞ്ഞിട്ടില്ല. അതേ സന്തോഷിച്ചോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സന്തോഷം ഞങ്ങൾ സ്വീകരിച്ചു നബിയേ. ഉടനെ തന്നെ പറഞ്ഞു, വെള്ളമുള്ളൊരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളപാത്രം കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത് എന്നറിയോ? അവിടുത്തെ ചറപാക്കപ്പെട്ട മുഖം ആ വെള്ളത്തിലങ്ങ് കഴുകി, അവിടുത്തെ കയ്യും കഴുകി. മുഖത്തൊരുപാട് രോമമില്ലേ? താടി രോമമില്ലേ? കയ്യുമ്മലും രോമമില്ലേ? ആ രോമവും തോലുമൊക്കെ തൊട്ട വെള്ളം ആ വെള്ളത്തിൽ അതാ മുഖം കഴുകി, കയ്യും കഴുകി. എന്നിട്ട് ആ വെള്ളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പി. സുഹൃത്തുക്കളെ, ചെയ്ത പണി എന്താണ്? മുഖം കഴുകി, കയ്യും കഴുകി, എന്നിട്ട് ആ വെള്ളത്തിൽ തുപ്പി. നമ്മുടെ ജമാഅത്തുൽ ഇസ്ലാമിന്റെ മൗലവിന്റെ ഭാഷയിൽ ബോഡി വേസ്റ്റ് തുപ്പുനീർ, ഉപനീർ. ഓ സുഹൃത്തുക്കളെ, ആ വെള്ളത്തിലങ്ങ് തുപ്പി. സുബ്ഹാനല്ലാഹ്, അത് സാധാരണ ഉമിനീരാണോ? അല്ല, അല്ല. ആ ഉമിനീര് തൊട്ട് പുരട്ടിയ പരിഹൃതി മോഹനിന്റെ ചെങ്ങണ്ട് രോഗം മാറിയില്ലേ? ആ ഉമിനീര് പത്താൾക്ക് തിന്നാനില്ലാത്ത ഭക്ഷണത്തിൽ ചേർത്തപ്പോ ആയിരത്തോളം സൈന്യങ്ങൾ, പട്ടിണി കിടക്കുന്ന സൈന്യങ്ങൾ തിന്നിട്ടും ഭക്ഷണം ബാക്കി വന്നില്ലേ? അതൊക്കെ ബുഖാരിയിലെ ഹദീസല്ലേ? വേണമെങ്കിൽ പുത്തനാശയക്കാരും മുജാഹിദും അതുപോലെ തന്നെ സലഫിയും ജമാഅത്തുൽ ഇസ്ലാമിക്കാരനൊക്കെ പറയും, ഞങ്ങൾ തുപ്പിയാലും അങ്ങനെ തന്നെ ബാക്കിയാവും. ശരിയാണ്, ഒരൊറ്റക്കുട്ടി തൊടാത്തുകൊണ്ട് ബാക്കിയാവും. ഇതങ്ങനെയല്ല, വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് ഹന്ദത്തിൽ വെച്ച് കിടങ്ങി കീറുന്ന സഹാബത്ത് ആയിരത്തോളം ആള് വന്ന് കഴിച്ചിട്ടും ബാക്കിയാണ്. ബുഖാരിയിലെ ഹദീസാണ് അവിടുത്തെ സറഫാക്കപ്പെട്ട ഉമിനീരിന്റെ ബർക്കതാ. മൗലവി ലേഖനത്തിൽ പറയുന്നുണ്ട്, അങ്ങനത്തെ ചില ഹദീസ് കണ്ടാ ഞാൻ ചാടിക്കിടക്കലാണ്, മൂപ്പര് ചാടിയെ പുറത്തായി പോയി. അങ്ങനത്തെ ഹദീസ് കണ്ടാ മൂപ്പര് ചാടിക്കിടക്കലാണ് പോലെ. ഇവിടുന്ന് ഇസ്ലാമെന്ന് ചാടലാ, ഇവിടത്തേക്ക് യുക്തിവാദത്തിലേക്ക്. എന്നാ മുസ്ലിമേ, ഈ ഒരു കാര്യം കേട്ടോ, ഒരു യുക്തിവാദിക്കും ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയൂല, ഒരു നിരീശ്വരവാദിക്കും ചോദ്യം ചെയ്യാൻ കഴിയൂല, ഒരു മനുഷ്യനും ചോദ്യം ചെയ്യാൻ കഴിയൂല. കാരണം വല്ലവരും ഞങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീർ ഞങ്ങൾ കുടിക്കുന്നതോ തൊടുന്നതോ ബർക്കത്തിന് പുരട്ടുന്നതോ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഇതാശയപരമായി വിചാരണ ചെയ്യും. ആ വിചാരണയിൽ നമ്മൾ അവരോട് ചോദിക്കുന്നടോ, യുക്തിവാദി, നീ പാല് കുടിക്കാറുണ്ടോ? പാല് കുടിക്കാറുണ്ടോ? അവന്റെ മറുപടി, അതെ പാല് കുടിക്കാറുണ്ട്, പോഷകമാണ്. എന്നാ പോലെ, എന്താ പാല്? പാല് എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിന്റെ ശരീരത്തു നിന്ന് വരുന്ന നീരല്ലേ? ഒരു മൃഗത്തിന്റെ ശരീരത്തു നിന്ന് വരുന്ന നീര് നീ കുടിക്കലുണ്ട് അല്ലേ? അതല്ല ഹലാലാക്കിയ വകയാതെ നിനക്ക് പറയാൻ പറ്റൂല, അത് ഞങ്ങൾക്കേ പറയാൻ പറ്റൂ.